ുമ്പോൾ ഒരു ഗാനം ആലപിക്കുന്നതായിരിക്കും. ശീലയ പ്രഹാ ഇപ്പോൾ ഒരു ഗാനം ആലപിക്കും. പാറ്റ്നായ കർത്താവ് ദാസിയെ ശ്രദ്ധിക്കുന്നില്ലവരെയും കർത്താവ് ഐശ്വര്യമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ഹല്ലേലൂയ. എനിക്കൊരു ഉത്തമ ഗീതം എന്റെ പ്രിയനോടു പാടുവാനുണ്ട്. എന്റെ യേശുവിനായി എഴുതിയ ഗീതം എന്റെ പ്രിയനോടു പാടുവാനുണ്ട്. എന്റെ ഹൃദയത്തെ തൊടുവാൻ മുറിവേൽത്താനോടുവാൻ യേശുവിനെ ഞാൻ കണ്ടതില്ല. പതിനായിരത്തിരതി ശ്രേഷ്ഠനവൻ എനിക്കേറ്റവും പ്രിയമുള്ള നാഥൻ. എന്റെ ഹൃദയം കവർന്ന പ്രേമകാന്തൻ സർവാംഗ സുന്ദരനീശു. എനിക്കൊരു ഉത്തമ ഗീതം എന്റെ പ്രിയനോടു പാടുവാനുണ്ട്. എന്റെ യേശുവിനായി എഴുതിയ ഗീതം ഒരു പനിനീരു പൂപ്പൊളി മൃദുലം മരുഭൂമിയിൽ അർത്ഥപ്രാണനായി ഒരു കണ്ണും കാണാതെ വീതുമ്പിയപ്പോ സ്നേഹക്കോടിയ എന്നെ മറച്ചു. ഓമനപ്പിർ ചൊല്ലി എന്നെ മാവോടണച്ചു. എന്റെ ഹൃദയത്തെ തൊടുവാൻ മുറിവിട്ടാലോടുവാൻ യേശുവെ പോലാരെ ഞാൻ കണ്ടതില്ല. ഇത്രയേറെ ആനന്ദം ജീവിതത്തിലേകുവാൻ യേശുവെ ഞാൻ ഒരിക്കലും നീനച്ചതില്ല. പതിനായിരത്തിലതി ശ്രേഷ്ഠനവൻ എനിക്കേറ്റവും പ്രിയമുള്ള നാഥൻ. എന്റെ ഹൃദയം കവർന്ന പ്രേമകാന്തൻ സർവാംഗ സുന്ദരനീശു. സ്വർഗഭവനം ഒരുക്കിയത് വേഗമെന്നെ ചേർപ്പാൻ എന്റെ പ്രിയൻ മന്നിടും. ആ നല്ല നാളിനായി കാത്തിരുന്ന് സ്നേഹമെന്നിൽ ദിനം തോറും വർദ്ധിക്കുന്നിടും. സ്വർഗഭവനം ഒരുക്കിയത് വേഗമെന്നെ ചേർപ്പാൻ എന്റെ പ്രിയൻ വന്നിടും. ആ നല്ല നാളിനായി കാത്തിരുന്ന് സ്നേഹമെന്നിൽ വർദ്ധിച്ചിടും ദിനം തോറും. കണ്ടതില്ല ഇത്രയേറെ ആനന്ദം ജീവിതത്തിലേകുവാൻ യേശുവെ പോലാരെ ഞാൻ കണ്ടതില്ല. പതിനായിരത്തിലതി ശ്രേഷ്ഠനവേ എനിക്കേറ്റവും
ഞാനുണ്ട് എൻ്റെ യേശുവിനാൽ എഴുതിയ ഗീതം ഒരു പനിനീരുപൂ പോലെ മൃദുലം. പ്രൈസ് ദി ലോർഡ്. താങ്ക് യു, ഗോഡ് ബ്ലസ് യു. ഹല്ലേലൂയ. അനുഗ്രഹിക്കപ്പെട്ട ആ പാട്ടിനായി കർത്താവിനെ സ്തുതിക്കുന്നു. സ്വീറ്റ് സോങ് ആയിരിക്കുന്നു. ഹല്ലേലൂയ. താങ്ക് യു ഫോർ ബ്യൂട്ടിഫുൾ സോങ്. കർത്താവ് ധന്യമായി അനുഗ്രഹിക്കട്ടെ. പ്രേരണയൊക്കെ പാടുന്ന എല്ലാവരെയും കർത്താവ് ധന്യമായി അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ. പാട്ടിന്റെ സ്വരം കേൾക്കുന്ന ദൈവം പാട്ടോടെ കർത്താവിനെ സ്തുതിപ്പാൻ. ഹല്ലേലൂയ. പതിനായിരങ്ങളിൽ ആദ്യ സുന്ദരൻ, വെണ്ണയും ചുവപ്പുമുള്ള നമ്മുടെ ദൈവത്തെ പോലെ വലിയ ദൈവം ആരുള്ള സ്വർഗത്തിലും ഭൂമിയിലും. ഹല്ലേലൂയ. വീണ്ടെടുക്കപ്പെട്ട മക്കൾക്കാവുന്നു ആനന്ദം. ഹല്ലേലൂയ. സ്തോത്ര പാട്ടിന്റെ ഓരോ വരികളും ആനന്ദം, സന്തോഷം, സമാധാനം, സ്വസ്ഥത, ഇതെല്ലാം നമ്മുടെ കർത്താവ് നമ്മെ ജയോത്സവമായി നടത്തുന്ന മഹാവിപ്ലവലിയ ഒരു ദൈവത്തെ. ഹല്ലേലൂയ. സംഘത്തിനക്കാരൻ ഈ വലിയ ദൈവത്തെ കണ്ടുമുട്ടിയപ്പോൾ ഏറ്റവും ചെറിയവനായി മാറുന്നു. ഹല്ലേലൂയ. നമ്മളൊന്നുമില്ല ദൈവത്തിന്റെ സന്നിധിയിൽ. ഹല്ലേലൂയ. നമ്മുടെ ദൈവം ഏറ്റവും വലിയവൻ, മഹാരാജാവാകുന്നു, സകല ദേവന്മാരിലും അതിശ്രേഷ്ഠ ദൈവം. ഹല്ലേലൂയ. തുടർന്നാലും ദൈവജനെ സൂക്ഷിപ്പാൻ പോകുന്ന ദൈവത്തിനെ, ദൈവങ്ങളെ ഏൽപ്പിക്കാം. നമുക്ക് ദൈവത്തോടെ പ്രാർത്ഥിക്കാം. വചനത്തിന്റെ വാതിൽ തുറന്നു കിട്ടുവാൻ അനുഗ്രഹിക്കപ്പെട്ട ഹല്ലേലൂയ പഠനമാവുന്നുവല്ലോ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് രാത്രിയിലും ദൈവ ശബ്ദം കേൾക്കുവാൻ തക്കവണ്ണം ഹല്ലേലൂയ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഉത്സാഹിപ്പിക്കുന്ന ഒരാൾക്ക് ശബ്ദവർത്തി ആത്മാവിൽ നിറഞ്ഞ് പ്രാർത്ഥിക്കാൻ പോലെ ചുരുക്കമായിട്ട് പ്രാർത്ഥിക്കാട്ട്. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്നേഹം സർവശ്രേഷ്ഠ പിതാവേ, നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്ന കർത്താവേ. ഈ സന്ധ്യാസമയത്ത് കർത്താവേ വീണ്ടും കർത്താവേ പാതപീഠത്തിൽ കടന്നു വരുവാനും അടിയങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടെ അറിയിപ്പാൻ തന്ന നല്ല സവകാശത്തിനായി സ്തോത്രം. സ്തോത്ര സംഭവങ്ങളെയും കൊണ്ട് നിറഞ്ഞ ഈ ദുഷ്ടലോകത്തിൽ കർത്താവേ അടിയങ്ങളെ ഓരോരുത്തരെ അത്ഭുതകരമായ അതിശയകരമായി നടത്തുന്ന വഴികൾക്കായി സ്തോത്രം കർത്താവേ, നന്ദിയോടെ സ്തോത്രം സ്തോത്രം. യഹോവ നല്ലവൻ എന്നൊരു ചെറുവാൻ അടിയങ്ങളുടെ ജീവിതത്തിൽ നല്ല സവകാശങ്ങൾക്കായി സ്തോത്ര ഇത്രത്തോളം കൊണ്ടുവന്ന ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം സ്തോത്രം കർത്താവേ. രാഹിലെ സന്തോഷം അനുഭവിച്ച് മുന്നോട്ട് ഈ പാടികൾക്ക് പിന്നെയും ക്രോധരണം ചെയ്ത് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഈ പ്രേരണയിലായിരിക്കുന്ന എല്ലാ ദൈവമക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഏതെല്ലാം വിഷയങ്ങളുമായി അവിടുത്തെ പാതപീഠത്തിലായിരിക്കുന്ന കർത്താവേ, അവിടുത്തെ മക്കളോട് കരുണ തോന്നണം ചെയ്ത് പ്രാർത്ഥിക്കുന്ന ആവശ്യങ്ങളുടെ മുഖത്ത് കർത്താവ് കരുണ കാണിക്കണം ചെയ്ത് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ദൈവമേ നല്ല പാട്ട് കേൾക്കുവാനൊക്കെയും കർത്താവ് സഹായിച്ചല്ല കർത്താവേ. ഹല്ലേലൂയ. അവിടുന്ന് പിന്നെയും കൃപ ചെയ്യണം ചെയ്ത് പ്രാർത്ഥിക്കുന്ന നീയോടെ സ്തോത്രം ചെയ്യുന്ന കർത്താവേ. ഹല്ലേലൂയ ഹല്ലേലൂയ. ദൈവമേ ദൈവമേ ദൈവജനവുമായി കർത്താവിന്റെ ദാസനോടായിരിക്കുമ്പോൾ എന്റെ കർത്താവിന്റെ കൃപ കൂടെ ഇരിക്കണം ചെയ്ത് പ്രാർത്ഥിക്കുന്ന കർത്താവേ. പരിശുദ്ധാത്മാവിന്റെ നിറവിൽ കർത്താവേ വചനം ശുശ്രൂഷിപ്പാൻ കൃപ കൊടുക്കണം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ശരീരത്തിലും ആത്മാവിലും ദാസനെ ബലപ്പെടുത്തണം ചെയ്ത് പ്രാർത്ഥിക്കുന്ന കർത്താവേ. വചനോടെ ഹൃദയത്തെ സംഗ്രഹിപ്പാൻ ഏകാഗ്ര ഹൃദയത്തോടെ കർത്താവേ അവിടുത്തെ പാതപ്പെടുത്തിയിരുന്ന വചനം ചെയ്ത് പ്രാർത്ഥിക്കുന്നു കർത്താവേ. നന്ദിയോടെ സ്തോത്രം ചെയ്യുന്ന അവിടുത്തെ ദാസനെ അവിടുന്ന് ശക്തീകരിക്കണം ചെയ്ത് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ദൈവവചനം കേട്ട് കർത്താവേ ഹൃദയത്തിൽ സംഗ്രഹിച്ച കർത്താവേ ഏറെ നിശ്ചയം പ്രാപിച്ച് മുന്നോട്ടിപ്പാൻ ഓരോരുത്തർക്കും കൃപ ചെയ്യണം ചെയ്ത് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അല്പസമയം നിങ്ങൾ പാതപീഠത്തിൽ ഇരിക്കട്ടെ കർത്താവേ. പ്രാർത്ഥന കേട്ടിരിക്കുക. സ്തോത്രം സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോട് കേൾക്കണം പിതാവേ. ആമേൻ. ആമീൻ. താങ്ക് യു. ഗോഡ് ബ്ലസ് യു. കർത്താവ് ഐശ്വര്യമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. തേനിലും തേൻകെട്ടിലും അതിലും നേരം ദൈവത്തിന്റെ വചനം നമുക്ക് ശ്രവിക്കാം. ഹല്ലേലൂയ. ദൈവജനം ഭക്ഷിക്കുന്നത് ഹല്ലേലൂയ. ഹൃദയത്തിന് ആനന്ദം, മനസ്സിന് സന്തോഷം, രോഗസൗഖ്യം, സകല അനുഗ്രഹ സമൃദ്ധി നമുക്ക് അനുഭവിക്കാം. ദൈവജന ശുശ്രൂഷയ്ക്കാ ദൈവത്തിനെ ക്ഷണിക്കുന്നു. കലോമയിൽ നിന്നും പാസ്റ്റർ ജോൺ വർഗീസ്. വളരെ പ്രാർത്ഥനയുള്ള ദൈവമക്കളായിരിക്കണം. ദിവസനത്തിലായിരിക്കുന്ന ഏവരെയും ഓർത്തുകൊണ്ട് കർത്താവിനെ സ്തുതിക്കുന്നു. ഈ സന്ധ്യാസമയം പ്രാർത്ഥനയോടുകൂടെ നാം പഠിച്ചുകൊണ്ടിരിക്കുന്ന അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകത്തിലേക്ക് കടന്നു വരികയും അഞ്ചാമധ്യായമാണ് ഇന്ന് പഠിക്കേണ്ടത്. അഞ്ചാം അധ്യായത്തിലേക്ക് കടന്നു വന്ന് ഈ അഞ്ചാം അധ്യായത്തിന് ചിന്തിപ്പാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. നാലേ അധ്യായങ്ങൾ പഠിക്കുവാൻ കർത്താവ് നമുക്ക് കൃപ നൽകി. ആരെങ്കിലും ഇതിന്റെ ചില വേദഭാഗങ്ങൾ വായിക്കണം. 42 വാക്യങ്ങളാണ് ഇതിനുള്ളത്. മുഴുവനും വായിക്കുമ്പോൾ അല്പം സമയം കൂടുതൽ എടുക്കുന്നത് കൊണ്ട് അഞ്ചാം അധ്യായത്തിന്റെ 1 മുതൽ 20 വരെയുള്ള വേദഭാഗങ്ങൾ വായിക്കണം. അതിനുശേഷം 38 മുതൽ
42 വരെയുള്ള വേദഭാഗങ്ങളും വായിക്കാം. താങ്ക് യു. എന്നാൽ അനന്യാസ് എന്നു പേരുള്ള ഒരു പുരുഷൻ തന്റെ ഭാര്യയായ സഫീറയോടുകൂടെ ഒരു നിലം വിറ്റു. ഭാര്യയുടെ അറിവോടെ വിലയിൽ കുറെ എടുത്തു വെച്ച് ഒരംശം കൊണ്ടുവന്ന് അപ്പോസ്തോലന്മാരുടെ കാൽക്കൽ വെച്ചു. അപ്പോൾ പത്രോസ് അനന്യാസെ പരിശുദ്ധാത്മാവിനോട് വ്യാജം കാണിപ്പാനും നിലത്തിന്റെ വിലയിൽ കുറെ എടുത്തു വെപ്പാനും സാത്താൻ നിന്റെ ഹൃദയം കൈവശമാക്കിയതെന്ത്? അത് വിൽക്കും മുൻപേ നിന്റേതല്ലായിരുന്നോ? വിറ്റ ശേഷവും നിന്റെ കൈവശം അല്ലാഞ്ഞുവോ? ഈ കാര്യത്തിന് നീ മനസ്സുവെച്ചത് എന്ത്? മനുഷ്യരോടല്ല ദൈവത്തോടത്രേ നീ വ്യാജം കാണിച്ചത് എന്ന് പറഞ്ഞു. ഈ വാക്ക് കേട്ടിട്ട് അനന്യാസ് വീണു, പ്രാണനെ വിട്ടു. ഇത് കേട്ടവർക്ക് എല്ലാവർക്കും മഹാഭയമുണ്ടായി. ബാല്യക്കാർ എഴുന്നേറ്റ് അവനെ ശീല പൊതിഞ്ഞ് പുറത്തു കൊണ്ടുപോയി കുഴിച്ചിട്ടു. ഏകദേശം 3 മണിനേരം കഴിഞ്ഞപ്പോൾ അവന്റെ ഭാര്യ ഈ സംഭവിച്ചത് ഒന്നും അറിയാതെ അകത്തു വന്നു. പത്രോസ് അവളോട് ഇത്രയ്ക്കോ നിങ്ങൾ നിലം വിറ്റത്? പറക എന്ന് പറഞ്ഞു. അതെ, ഇത്രയ്ക്ക് തന്നെ എന്ന് അവൾ പറഞ്ഞു. പത്രോസ് അവളോട് കർത്താവിന്റെ ആത്മാവിനെ പരീക്ഷിപ്പാൻ നിങ്ങൾ തമ്മിൽ ഒത്തതെന്ത്? ഇതാ നിന്റെ ഭർത്താവിനെ കുഴിച്ചിട്ടവരുടെ കാൽ വാതുക്കലുണ്ട്, അവർ നിന്നെയും പുറത്തു കൊണ്ടുപോകും എന്ന് പറഞ്ഞു. ഉടനെ അവൾ അവന്റെ കാൽക്കൽ വീണു, പ്രാണനെ വിട്ടു. ബാല്യക്കാർ അകത്തു വന്നു അവൾ മരിച്ചു എന്ന് കണ്ട് പുറത്തു കൊണ്ടുപോയി ഭർത്താവിന്റെ അരികെ കുഴിച്ചിട്ടു. സർവസഭയ്ക്കും ഇത് കേട്ടവർക്കെല്ലാവർക്കും മഹാഭയമുണ്ടായി. അപ്പോസ്തോലന്മാരുടെ കയ്യാൽ ജനത്തിന്റെ ഇടയിൽ പല അടയാളങ്ങളും അത്ഭുതങ്ങളും നടന്നു. അവർ എല്ലാവരും ഏക മനസ്സോടെ ശലോമോന്റെ മണ്ഡപത്തിൽ കൂടി വരിക പതിവായിരുന്നു. മറ്റുള്ളവരിൽ ആരും അവരോട് ചേരുവാൻ തുനിഞ്ഞില്ല. ജനമോ അവരെ പുകഴ്ത്തി പോന്നു. മേൽക്കുമേൽ അനവധി പുരുഷന്മാരും സ്ത്രീകളും കർത്താവിൽ വിശ്വസിച്ച് ചേർന്നു വന്നു. രോഗികളെ പുറത്തു കൊണ്ടുവന്നു. പത്രോസ് കടന്നു പോകുമ്പോൾ അവന്റെ നിഴലെങ്കിലും അവരിൽ വല്ലവരുടെ മേൽ വീഴേണ്ടതിന് വീതികളിൽ വിരപ്പിന്മേലും കിടക്കമേലും കിടത്തും. അതുകൂടാതെ യെരുശലേമിന് ചുറ്റുമുള്ള പട്ടണങ്ങളിൽ നിന്നും പുരുഷാരം കൂടി വന്നു. രോഗികളെയും അശുദ്ധാത്മാക്കൾ ബാധിച്ചവരെയും കൊണ്ടുവരികയും അവർ എല്ലാവരും സൗഖ്യം പ്രാപിക്കുകയും ചെയ്യും. പിന്നെ മഹാപുരോഹിതനും സദൂക്കിയരുടെ മതക്കാരായ അവന്റെ പക്ഷക്കാരൊക്കെയും അസൂയ നിറഞ്ഞ് എഴുന്നേറ്റ് അപ്പോസ്തോലന്മാരെ പിടിച്ചു തടവിലാക്കി. രാത്രിയിലോ കർത്താവിന്റെ ദൂതൻ കാരാഗ്രഹവാതിൽ തുറന്നു അവരെ പുറത്തു കൊണ്ടുവന്നു. നിങ്ങൾ ദൈവാലയത്തിൽ ചെന്ന് ഈ ജീവന്റെ വചനം എല്ലാ ജനത്തോടും പ്രസ്താവിപ്പീൻ എന്ന് പറഞ്ഞു. 38 മുതൽ. ആകയാൽ ഈ മനുഷ്യരെ വിട്ട് ഒഴിഞ്ഞുകൊള്ളുവീൻ എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഈ ആലോചനയോ പ്രവൃത്തിയോ മാനുഷ്യം എന്ന് വരികിൽ അത് നശിച്ചു പോകും. ദൈവികമെങ്കിലോ നിങ്ങൾക്കത് നശിപ്പിപ്പാൻ കഴിയുകയില്ല. നിങ്ങൾ ദൈവത്തോട് പോരാടുന്നു എന്ന് വരരുതല്ലോ എന്ന് പറഞ്ഞു. അവർ അവനെ അനുസരിച്ചു. അപ്പോസ്തോലന്മാരെ വരുത്തി അടുപ്പിച്ചു. ഇനിയും യേശുവിന്റെ നാമത്തിൽ സംസാരിക്കരുത് എന്ന് കൽപ്പിച്ചു. അവരെ വിട്ടയച്ചു. തിരുനാമത്തിന് വേണ്ടി അപമാനം സഹിപ്പാൻ യോഗ്യരായി എണ്ണപ്പെടുകയാൽ അവർ സന്തോഷിച്ചുകൊണ്ട് ന്യായാധിപ സംഘത്തിന്റെ മുൻപിൽ നിന്ന് പുറപ്പെട്ടു പോയി. പിന്നെ അവർ ദിനം പ്രതി ദേവാലയത്തിലും വീടുതോറും വിടാതെ ഉപദേശിക്കുകയും യേശുവിനെ ക്രിസ്തു എന്ന് സുവിശേഷിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. കരുണയുള്ള ദൈവമേ, സ്വർഗീയ പിതാവേ, കൃപയുണ്ടാകണമേ. അവിടുത്തെ വചനവേഴകൾ വായിച്ചല്ലോ. വചനത്തിൽ നിന്ന് സംസാരിപ്പാൻ ഏഴയ്ക്ക് അവിടുന്ന് ദൂത് നൽകുമാറാകണമേ. ഓർമ്മയിന്മേലും ബുദ്ധിയിന്മേലും ദൈവത്തിന്റെ പരിശുദ്ധ ആത്മാവ് വ്യാപരിക്കണമേ. വചനം കേട്ടുകൊണ്ടിരിക്കുന്ന അവിടുത്തെ മക്കളുടെ ഹൃദയങ്ങളെ ഒരുക്കുകയും 100 മേനി വിളയുന്ന ഒരനുഭവം ഇന്ന് രാത്രിയിൽ ഉണ്ടാകുവാൻ ഇടയാക്കുകയും ചെയ്യണമേ. വചന ശുശ്രൂഷയ്ക്കെതിരായി നിൽക്കുന്ന ദുഷ്ടശക്തികളെ പത്സിക്കുകയും
തിരുനാമം ഉയർത്തപ്പെടുവാനിടയാക്കുകയും ചെയ്യണമേ. പ്രാർത്ഥനയോടുകൂടി അവിടുത്തെ സന്നിധിയിലിരിക്കുന്ന ജനം അനുഗ്രഹിക്കപ്പെടട്ടെ. മഹത്വം അങ്ങേക്ക് തരുന്നു യേശു രക്ഷകന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഒരിക്കൽ കൂടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ധന്യമേറിയ നാമത്തിൽ എന്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. 42 വാക്യങ്ങൾ ഉള്ളതായ ഈ അധ്യായത്തിൽ പലവിധമായ കാര്യങ്ങളാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. 5:1-11 വേദഭാഗങ്ങളിൽ അനന്യാസിന്റെയും സഫീറയുടെയും പാപങ്ങളും അത് മുഖാന്തരം ഉണ്ടായിട്ടുള്ളതായ ന്യായവിധിയുമാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. 5:12-16 അതിനുശേഷവും യെരുശലേം സഭയിൽ ഉണ്ടായിട്ടുള്ള അപ്പോസ്തലന്മാരാൽ നടക്കുന്ന അത്ഭുതങ്ങളും ദൈവത്തിന്റെ വലിയ പ്രവൃത്തിയും കാണുവാനായിട്ട് സാധിക്കുന്നു. 3 ഹാലലുയ സ്തോത്രം. ഇത് കാരണത്താൽ അപ്പോസ്തലന്മാർ ജയിലിൽ അടയ്ക്കപ്പെടുന്നതാണ് 5:17-28 വേദഭാഗങ്ങളിൽ കാണുവാൻ സാധിക്കുന്നത്. അപ്പോസ്തലന്മാരെ ന്യായാധിപ സംഘത്തിൽ കൊണ്ടുവരികയും അവരെ ചോദ്യം ചെയ്യുന്ന സന്ദർഭത്തിൽ അവരോടുള്ള ചോദ്യങ്ങളും അതിനുള്ള അനന്തര ഫലങ്ങളും മറുപടിയുമാണ് 5:29-32 വേദഭാഗങ്ങളിൽ കാണുവാൻ സാധിക്കുന്നത്. 5:33-39 വേദഭാഗങ്ങളിൽ ധർമ്മോഷ്ടവമായ ഗമാലിയേലിന്റെ ഉപദേശമാണ് കാണുവാൻ സാധിക്കുന്നത്. അനുസരിക്കുന്നതായ സന്നിധി സംഘവും അപ്പോസ്തലന്മാരെ വിട്ടയക്കുന്നതാണ് 6. 5:40-41 വാക്യങ്ങളിൽ കാണുവാൻ സാധിക്കുന്നത്. അവസാനം കൺക്ലൂഡ് ചെയ്തിരിക്കുന്ന 42 5:42 സുവിശേഷത്തിന്റെ വ്യാപ്തിയാണ് കാണുവാൻ സാധിക്കുന്നത്. 5 ആദ്യ ഭാഗം നോക്കുമ്പോൾ സഭയങ്ങ് തകർന്നു പോകുവാൻ പോകുന്നു എന്നുള്ള ഒരു ചിന്തയാണ് വായനക്കാർക്കുണ്ടാകുന്നത്. എങ്കിൽ തന്നെയും 5 അവസാന സന്ദർഭത്തിൽ സഭയുടെ വിശാലതയും സഭയുടെ സുവിശേഷീകരണത്തിന്റെ വ്യാപ്തിയും പറഞ്ഞുകൊണ്ടാണ് ഈ അധ്യായത്തെ ദൈവത്തിന്റെ പരിശുദ്ധ ആത്മാവെ അവസാനിപ്പിക്കുന്നത് എന്ന് കാണുവാനായിട്ട് സാധിക്കുന്നു. എത്രയോ നല്ല ഒരു ഗുണപാഠമാണ് നമുക്ക് ഇവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. ജീവിതത്തിൽ ശുദ്ധീകരണം ഉണ്ടാകുമ്പോൾ അതിന്റെ അനന്തര ഫലങ്ങൾ ഭാവിയിൽ നന്മയായി മാറ്റപ്പെടുമെന്നേ ഈ 5 നമ്മെ നന്നായി പഠിപ്പിക്കുന്നു. 4 അവസാന വാക്യങ്ങൾ മുതൽ 5 കടന്നെങ്കിൽ മാത്രമേ ഹല്ലേലൂയ 5 പറ്റി നല്ല ഒരു പിക്ചർ, നല്ലൊരു ഗ്രഹണം നമുക്ക് ഉണ്ടാകുവാൻ തക്കവണ്ണം സാധിക്കുകയുള്ളൂ. ഹല്ലേലൂയ സ്തോത്രം. 32 ഞാനിവിടെ വായിക്കുന്നു. 5:1 വരെ വിശ്വസിച്ചവരുടെ കൂട്ടം ഏക ഹൃദയവും ഏക മനസ്സുമുള്ളവരായിരുന്നു. തനിക്കുള്ളത് ഒന്നും സ്വന്തമെന്ന് ആരും പറഞ്ഞില്ല. സകലവും അവർക്ക് പൊതുവകയായിരുന്നു. അപ്പോസ്തലന്മാർ മഹാശക്തിയോടെ കർത്താവായ യേശുവിന്റെ പുനരുത്ഥാനത്തിന് സാക്ഷ്യം പറഞ്ഞു വന്നു. എല്ലാവർക്കും ധാരാളം കൃപ ലഭിച്ചിരുന്നു. മുട്ടുള്ളവർ ആരും അവരിൽ ഉണ്ടായിരുന്നില്ല. നിലങ്ങളുടെയോ വീടുകളുടെ ഉടമസ്ഥന്മാരായവർ ഒക്കെയും അവയെ വിറ്റ് വില കൊണ്ടുവന്ന് അപ്പോസ്തലന്മാരുടെ കാക്കൽ വെക്കും. പിന്നെ ഓരോരുത്തനെ അവനവന്റെ ആവശ്യം പോലെ വിഭാഗിച്ച് കൊടുക്കും. പ്രബോധന പുത്രൻ എന്ന അർത്ഥമുള്ള ബർണബാസ് എന്ന് അപ്പോസ്തലന്മാർ മറുപേര് വിളിച്ച സൈപ്രസുകാരനായ അഥവാ കുപ്രോസുകാരനായ യോസെഫ് എന്ന ഒരു ലേവ്യൻ തനിക്കുണ്ടായിരുന്ന നിലം വിറ്റ് പണം കൊണ്ടുവന്ന് അപ്പോസ്തലന്മാരുടെ കാക്കൽ വെച്ചു. അതിനുശേഷമാണ് 5:1 എന്നാൽ അനന്യാസ് എന്നു പേരുള്ള ഒരു പുരുഷൻ തന്റെ ഭാര്യയായ സഫീറോടുകൂടെ ഒരു നിലം വിറ്റു. വാസ്തവത്തിൽ 4:32 മുതൽ 5:11 വരെ ഒന്നിച്ച് കിടക്കുന്നതായ ഒരു വിഷയമാണ്. ദൈവത്തിന് സ്തോത്രം. സഭയിൽ വളരെ അനുഗ്രഹവും ഏക ഹൃദയവും ഏക മനസ്സും ഒന്നിനും മുട്ടില്ലാത്തവരായിട്ടും വിശാല മനസ്സോടുകൂടെ കൃപ വളരെ ധാരാളം ലഭിച്ചുവെന്നാണ് 33 പറയുന്നത്. എല്ലാമുള്ള ഒരു ധന്യമായ അവസ്ഥ. 34 മുട്ടുള്ളവർ ആരും അവരിൽ ഉണ്ടായിരുന്നില്ല. ഹല്ലേലൂയ സ്തോത്രം. എല്ലാവരും ഹല്ലേലൂയ ഒന്നുപോലെ കാണപ്പെടുന്ന
ഒരു സമത്വത്തിന്റെ അവസ്ഥയാണ്. ഹല്ലേലൂയ സ്തോത്രം 4-ാം അധ്യായത്തിന്റെ 32 മുതൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ദൈവവചനം ധൈര്യത്തോടുകൂടെ പ്രസ്താവിക്കുകയാണ്. വചനത്തിന്റെ 100 മേനി വിളയുന്ന ഒരനുഭവമാണ് 4-ാം അധ്യായത്തിന്റെ കൺക്ലൂഡിംഗ് വേഴ്സസിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. നോക്കുക, 5-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ അതിന്റെ ബിഗിനിങ് എങ്ങനെയാണെന്ന് നോക്കുക. ബട്ട് എ സർട്ടൻ മാൻ, എന്നാൽ അനന്യാസ്, എന്നാൽ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഹല്ലേലൂയ സ്തോത്രം 5-ാം അധ്യായം ആരംഭിക്കുന്നത്. ഹല്ലേലൂയ സ്തോത്രം. 4-ാം അധ്യായത്തിലെയും അനേക നന്മകൾ ഇങ്ങോട്ട് പറഞ്ഞു വന്നതിന് ശേഷം 5-ാം അധ്യായം ആരംഭിക്കുന്നത്, എന്നാൽ ഒരു കാര്യമുണ്ടായി. ഹല്ലേലൂയ, എന്താണ് ആ വിഷയം എന്നാണ് 5-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം മുതൽ 11-ാം വാക്യം വരെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ജീവിതത്തിൽ നന്മകൾ അനുഭവിക്കുമ്പോൾ, സഭയിൽ ഉയർച്ചകൾ ഉണ്ടാകുമ്പോൾ, സഭയെ കർത്താവ് ധന്യമായി അനുഗ്രഹിക്കുമ്പോൾ, യാതൊരു വിധത്തിലും ആ അനുഗ്രഹങ്ങൾക്കോ നന്മകൾക്കോ ഇടർച്ചയായി മാറുവാൻ നമ്മളിൽ ആർക്കും ഇടയാകരുത്. അത് ഏതു വിധത്തിലാണെങ്കിലും ഇവിടെ ധനത്തോടുള്ള ബന്ധത്തിലാണ് 32-ാം വാക്യം മുതൽ 5-ാം അധ്യായത്തിന്റെ 11-ാം വാക്യം വരെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഏതു വിധത്തിലാണെങ്കിലും സഭയുടെ പുരോഗതിയെ, സഭയുടെ നന്മയെ, സഭയുടെ ആത്മീക വീക്ഷണത്തെ, സഭയിൽ വ്യാപരിക്കുന്ന ദൈവകൃപയെ, വ്യക്തിപരമായോ, ഇവിടെ 5-ാം അധ്യായത്തിൽ കുടുംബമായിട്ടാണ്, കുടുംബപരമായോ തകർച്ച ഉണ്ടാക്കുന്ന യാതൊരു അനുഭവവും നമ്മളിൽ ഉണ്ടാകരുതേ. ഹല്ലേലൂയ. 5-ാം അധ്യായം പഠിക്കുന്നതായ സന്ദർഭത്തിൽ സാത്താനെ അടിമപ്പെട്ടതായ ഒരു കുടുംബത്തെയാണ് ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ഹല്ലേലൂയ സ്തോത്രം. 3-ാം വാക്യത്തിലും ഹല്ലേലൂയ സ്തോത്രം. 9-ാം വാക്യത്തിലും നമുക്ക് അത് പ്രത്യേകമായി കാണാൻ സാധിക്കും. 3-ാം വാക്യത്തിൽ ഹല്ലേലൂയ സ്തോത്രം, സാത്താൻ നിന്റെ ഹൃദയം കൈവശമാക്കിയത് എന്ത്? ഹല്ലേലൂയ. 5-ാം അധ്യായത്തിലാണ് ആദ്യമായി സാത്താന്റെ പ്രവൃത്തികൾ, ഹല്ലേലൂയ, പ്രവൃത്തികളുടെ പുസ്തകത്തിൽ ഉടനീളം കാണുവാൻ സാധിക്കും. എന്നാൽ അപ്പോസ്തല പ്രവൃത്തികളിൽ സാത്താൻ എന്ന പദം 2 പ്രാവശ്യമേ കാണുന്നുള്ളൂ. 5-ാം അധ്യായത്തിലാണ് 1-ാമതായി, പിന്നീട് 22-ാം അധ്യായത്തിലാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഇവിടെ സാത്താൻ നിന്റെ ഹൃദയം കൈവശമാക്കിയത് എന്ത്? ഹല്ലേലൂയ സ്തോത്രം. ഇവിടെ ഇതാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. നോക്കുക, ഹല്ലേലൂയ സ്തോത്രം. സാത്താൻ, ഹല്ലേലൂയ, നമ്മുടെ ഹൃദയം കൈവശമാക്കിയാൽ ഉണ്ടാകുന്ന അനർത്ഥമാണ് നമുക്ക് ഇവിടെ കാണുവാൻ സാധിക്കുന്നത്. എപ്പോഴും നാം പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥനയാണ്, ഹല്ലേലൂയ, പരീക്ഷയിൽ ഞങ്ങളെ കടത്തരുതേ, ദുഷ്ടങ്ങളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. സ്വർഗസ്ഥനായ നമ്മളുടെ പിതാവേ എന്ന് ഹല്ലേലൂയ കർത്താവ് നമ്മെ പഠിപ്പിച്ച ഒരു പ്രാർത്ഥനയാണ്. ദൈവത്തിന് സ്തോത്രം. എന്തുകൊണ്ടോ ഹല്ലേലൂയ സ്തോത്രം അതേതോ പ്രാർത്ഥിക്കുന്നത് തെറ്റാണെന്നുള്ള ഒരു ചിന്തയാണ് മനുഷ്യരുടെ ഹൃദയത്തിൽ ഉണ്ടായിരിക്കുന്നത്. അങ്ങനെയല്ല. ഹല്ലേലൂയ സ്തോത്രം. നാം ദിവസേന അതെ പ്രാർത്ഥിക്കുകയും നമ്മുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുകയും അതിൽ നിക്ഷിപ്തമായിരിക്കുന്ന നിധികളെ നാം ഏറ്റുവാങ്ങുകയും, ഹല്ലേലൂയ സ്തോത്രം, കൂടാതെ ഹല്ലേലൂയ സ്തോത്രം അതിലെ പ്രവചന സൂക്തങ്ങൾ വരുവാനുള്ള കാലത്തേക്കുള്ളതാണ്. ഹല്ലേലൂയ സ്തോത്രം. ദൈവരാജ്യത്തെ പറ്റിയും ദൈവരാജ്യത്തിനു വേണ്ടി കൊതിക്കുന്ന വരുവാൻ പോകുന്ന ഇസ്രയേലിന്റെ ഭാവി കാര്യങ്ങൾ പെട്രായിൽ നിന്നുകൊണ്ടും, ഹല്ലേലൂയ, ചിതറപ്പെട്ട ഇസ്രയേൽ മക്കൾ എതിർക്രിസ്തുവിന്റെ കാലത്ത് ഹല്ലേലൂയ പ്രാർത്ഥന പ്രാർത്ഥിച്ച് ഹല്ലേലൂയ തങ്ങളെ തന്നെ ഒരുക്കുന്നത് ഹല്ലേലൂയ പ്രാവചനികമായി കാണുവാൻ സാധിക്കുമെങ്കിൽ തന്നെയും, ഹല്ലേലൂയ സ്തോത്രം, അതിൻ്റെതായിട്ടുള്ള ആത്മീക അർത്ഥം, ഹല്ലേലൂയ, വളരെ ശ്രേഷ്ഠമാണ്. ദൈവ ഇഷ്ടത്തിനു വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കുകയും, ഹല്ലേലൂയ, പരീക്ഷകന്റെ കയ്യിൽ അകപ്പെടാതെ കർത്താവിന്റെ കൃപയിൽ പൊതിയപ്പെട്ട് കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ തക്കവണ്ണം നമ്മെ തന്നെ സമർപ്പിക്കുകയും ചെയ്യുന്ന ഒരു പ്രാർത്ഥനയാണ്. നമ്മുടെ പ്രാർത്ഥനകൾക്ക് ശേഷം അത് പ്രാർത്ഥിക്കണമെന്നല്ല ഞാൻ പറയുന്നത്. ഹല്ലേലൂയ സ്തോത്രം. നമ്മുടെ ഹൃദയത്തിൽ എപ്പോഴും ആ ദൈവവചനം ഉരുവിടുകയും അതിലെ നന്മകൾ അനുഭവിപ്പാൻ തക്കവണ്ണം കർത്താവ് ഇടയാക്കുകയും ചെയ്യുമാറാകട്ടെ. ഹല്ലേലൂയ സ്തോത്രം.
ഒത്തിരി കാര്യങ്ങൾ ഈ അഞ്ചാം അധ്യായത്തിൽ നിന്ന് പഠിക്കുവാനായിട്ടുണ്ട്. മാനവജാതിയുടെ ആരംഭത്തിലേക്കൊന്ന് നോക്കുക. ഹല്ലേലൂയ സ്തോത്രം. ധന്യമായി ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു. ഹല്ലേലൂയ കർത്താവിന്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും സൃഷ്ടിച്ചു. മനുഷ്യന് വേണ്ടതെല്ലാം ദൈവം ഏദൻ തോട്ടത്തിലും അതിന്റെ ചുറ്റുപാടും ഒരുക്കിക്കൊടുത്തു. ദൈവ തേജസ് കൊണ്ട് അവനെ പൊതിഞ്ഞു. ദൈവ സാന്നിധ്യം എപ്പോഴും അവനോടുകൂടെ ഉണ്ടായിരുന്നു. ഹല്ലേലൂയ സ്തോത്രം. ദിവസത്തിന്റെ അന്ത്യത്തിൽ ഹല്ലേലൂയ ഇൻ ദ കൂൾ ഓഫ് ദ ഡേ ഹല്ലേലൂയ സ്തോത്രം കർത്താവ് അവനുമായിട്ടുള്ള കൂട്ടായ്മയ്ക്കായി ഇറങ്ങി വന്നു. അങ്ങനെ വലിയ സ്വർഗീയ അനുഭവം നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഹല്ലേലൂയ സ്തോത്രം ഹവ്വയും ആദവും ഹല്ലേലൂയ അവരുടെ ഹൃദയത്തെ സാത്താനെ കൊടുക്കുകയും സാത്താൻ അവരുടെ ഹൃദയത്തെ കവർന്ന് ജഡമോഹം, കൺമോഹം, ജീവിതത്തിന്റെ പ്രതാപം എന്നീ മൂന്ന് കാര്യങ്ങളാൽ ഹല്ലേലൂയ സ്തോത്രം കണ്ടു, മോഹിച്ചു, ഭക്ഷിച്ചു എന്ന് ഉൽപ്പത്തി പുസ്തകത്തിൽ വായിക്കുന്നത് പോലെ ഹല്ലേലൂയ കൺമോഹം, ജഡമോഹം ദൈവത്തെ പോലെ ആകും. ഹല്ലേലൂയ ജീവിതത്തിന്റെ പ്രതാപം ദൈവത്തോട് തുല്യനാകുവാൻ ആഗ്രഹിച്ചാണ് സാത്താനെ സ്വർഗത്തു നിന്ന് തള്ളിയതെങ്കിൽ ഹല്ലേലൂയ മനുഷ്യരെയും ദൈവസന്നിധിയിൽ നിന്ന് തള്ളിക്കളയുവാനുള്ള സാത്താന്റെ പരിപാടിയാണ് നമുക്കവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. അങ്ങനെ ദൈവകൃപ അന്യപ്പെട്ട് ഹല്ലേലൂയ എല്ലാം നഷ്ടപ്പെട്ടവനായി ശാപത്തിന് മരണത്തിന് അടിമപ്പെട്ട് അവൻ പുറത്തു പോകുന്നത് കാണുവാനായിട്ട് സാധിക്കുന്നത് പോലെ ഹല്ലേലൂയ ദൈവസഭയിൽ സകല അനുഗ്രഹങ്ങളും സകല കൃപകളും നന്മയും പ്രാപിച്ചുകൊണ്ടിരിക്കുന്നതായ സന്ദർഭത്തിൽ ഒന്നിനും മുട്ടില്ലാത്തവരായി കൃപ വളരെ ധന്യമായി ഉണ്ടായിരുന്ന സന്ദർഭത്തിൽ ഇതാ ഒരു ഭാര്യയും ഭർത്താവും അവർ ഒരുമിച്ച് പാപം ചെയ്യുവാൻ കൂടി ഹല്ലേലൂയ സ്തോത്രം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുകയും ഹല്ലേലൂയ സ്തോത്രം ദൈവത്തിന്റെ പരിശുദ്ധ ആത്മാവിനെ പരീക്ഷിക്കുകയും ചെയ്യുന്നതാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ പരീക്ഷിക്കരുതേ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുതേ എന്നൊക്കെയും ദൈവത്തിന്റെ വചനത്തിൽ കാണുവാൻ സാധിക്കും. ഈ അഞ്ചാം അധ്യായത്തിന്റെ ആരംഭ വാക്യങ്ങൾ വായിക്കുന്നതായ സന്ദർഭത്തിൽ വളരെ വ്യക്തമായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവേ ഹല്ലേലൂയ സ്തോത്രം ദൈവമാണ് എന്ന് വ്യക്തമായി നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. മൂന്നാം വാക്യത്തിൽ അപ്പോൾ പത്രോസ് അനന്യാസെ പരിശുദ്ധാത്മാവിനോട് വ്യാജം കാണിപ്പാനും എന്ന് പറഞ്ഞു. ശേഷം നാലാം വാക്യത്തിൽ ഹല്ലേലൂയ സ്തോത്രം അതിന്റെ അവസാനം മനുഷ്യരോടല്ല ദൈവത്തോടത്രേ നീ വ്യാജം കാണിച്ചത്. ഹല്ലേലൂയ സ്തോത്രം. അപ്പൊ മൂന്നും നാലും വാക്യങ്ങൾ ഒന്നിച്ച് വായിക്കുന്നതായ സന്ദർഭത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവേ ദൈവമാകുന്നു എന്ന് വളരെ വ്യക്തമായി ഹല്ലേലൂയ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ സ്തോത്രം. നമ്മൾ പ്രാപിച്ചിരിക്കുന്ന ആത്മാവിന്റെ നിറവെന്ന് പറയുന്നത് അത് ദൈവശാസ്യമാണ്. ഹല്ലേലൂയ സ്തോത്രം. ആത്മാവിന്റെ ജീവനാണ്. ഹല്ലേലൂയ സ്തോത്രം. ഈ ആത്മാവിന്റെ ജീവൻ നമ്മൾ കത്തി ജ്വലിച്ച് പ്രകാശിക്കുമ്പോഴാണ് നാം കർത്താവിന് വേണ്ടി ജ്വലിച്ച് പ്രകാശിക്കുന്ന വിളക്കുകളായി തീരുന്നത് എന്ന് നാം മറന്നു പോകരുതേ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. പെട്ടെന്നൊരു ന്യായവിധിയാണ് വളരെ വളർന്നുകൊണ്ടിരിക്കുന്ന സഭയ്ക്കുണ്ടായത്. ഹല്ലേലൂയ പ്രാരംഭ നോട്ടത്തിൽ ഹല്ലേലൂയ പരിശുദ്ധാത്മാവിന് എന്തോ പോഷത്വം പറ്റിപ്പോയി ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുന്ന സഭയിൽ ഇത്ര വലിയ ഒരു ശിക്ഷയുടെ ആവശ്യമില്ലായിരുന്നു. ഹല്ലേലൂയ സ്തോത്രം. അനന്യാസിനെയും സഫീറയും മാറ്റി നിർത്തി താക്കീത് ചെയ്തേ ഹല്ലേലൂയ ഒരു രണ്ടു മാസത്തേക്ക് പ്രാർത്ഥിക്കരുതേ, പാടരുതേ, സാക്ഷി പറയരുതേ, ഇങ്ങനെ പറഞ്ഞു മാറ്റി നിർത്തുകയായിരുന്നു വേണ്ടത് എന്നൊരു ചിന്തയായിരിക്കും ഹല്ലേലൂയ ഇന്നത്തെ നമ്മുടെ ദൃഷ്ടിയിൽ ഉണ്ടാകുന്നത്. എന്നാൽ ഹല്ലേലൂയ സ്തോത്രം, പീറ്റർ ഹാസ് നത്തിങ് ടു ഡു ഹിയർ. പത്രോസിന് ഇവിടെ ഒന്നും ചെയ്യുവാനായിട്ടില്ല. അനന്യാസും സഫീറയും പോയ അവരുടെ നിലം വിറ്റതോ സൂക്ഷിച്ചതോ സെപ്പറേറ്റ് ചെയ്തതോ ഒന്നും അവരുടെ വീടിന്റെ പുറകെ പോയി അന്വേഷിക്കുവാനോ ഹല്ലേലൂയ അതിന്റെ ഡീറ്റെയിൽ ആയിട്ട് ഒരു സ്പൈ വർക്ക് ചെയ്യുവാനോ പത്രോസ് പോയില്ല. വചന ശുശ്രൂഷയിലും പ്രാർത്ഥനയിലും ഉറ്റിരുന്നു. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ് അവിടെ ഹല്ലേലൂയ
പീറ്റർ വാസ് നത്തിങ് ബട്ട് എ വെഹിക്കിൾ ഓഫ് ദ ഹോളി സ്പിരിറ്റ്. പരിശുദ്ധ ആത്മാവിന്റെ ഒരായുധമായി, പരിശുദ്ധാത്മാവിന്റെ ഒരു പാത്രമായി മാത്രം പത്രോസിനെ ഹല്ലേലൂയ ദൈവം ഉപയോഗിക്കുകയാണ് ചെയ്തത്. ഒന്നാം നൂറ്റാണ്ടിലെ സഭയിലെ വിവേചന വരം നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കും. എത്ര കഠിന പാപം ചെയ്ത് കടന്നു വന്നിട്ടും ഹല്ലേലൂയ ഒരു ചഞ്ചലവും കൂടാതെ സഭയിൽ ശുശ്രൂഷിക്കുകയും മറ്റു കാര്യങ്ങളൊക്കെയും ചെയ്യുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. ഭയം ദൈവസഭയിൽ നിന്ന് വിട്ടുപോയിരിക്കുകയാണ്. ഭയം ഇല്ലാത്തിടത്ത് ദൈവത്തിന്റെ ആത്മാവ് പ്രവർത്തിക്കുകയില്ല. ദൈവഭയം ഉള്ളിടത്ത് മാത്രമേ ദൈവത്തിന്റെ പരിശുദ്ധ ആത്മാവ് പ്രവർത്തിക്കുകയുള്ളൂ. ദൈവഭയം പോകുന്നിടത്തെ അഹങ്കാരവും അസൂയയും പകയും പിണക്കവും കടന്നു വരികയും അവിടെ പിന്നെ പ്രവർത്തിക്കുന്നത് ദുരാത്മാവാണ്. നാം എപ്പോഴും ദൈവഭയമുള്ളവരായി, വിശുദ്ധിയുള്ളവരായി, കൃപയോടുകൂടെ കർത്താവിനോട് പറ്റിച്ചേർന്ന് ഹല്ലേലൂയ സ്തോത്രം ദൈവഹിതം നമ്മളിൽ നിവർത്തീകരിക്കേണ്ടതിനെ പൂർണ്ണമായി ഏൽപ്പിച്ചു കൊടുക്കുന്നവരായിരിക്കണം. ദൈവത്തിന് സ്തോത്രം. അനന്യാസും സഫീറയും ഒരു പ്രത്യേകമായി ഹല്ലേലൂയ ദൈവസഭ എന്താകുന്നു, ദൈവസഭയിൽ എന്താണ് നടക്കേണ്ടത്, ദൈവസഭയിൽ നടക്കുന്ന കാര്യം അതിനെ നടത്തിക്കുന്നതായ ദൈവം അപ്പോയിന്റ് ചെയ്ത മനുഷ്യരല്ല, അതിനപ്പുറമായി ദൈവസഭയെ വളർത്തി ജീവനുള്ള കല്ലുകളായി ക്രിസ്തുവാകുന്ന തലയോളം വളർത്തിയെടുക്കുന്ന പരിശുദ്ധാത്മാവാണ് നിയന്ത്രിക്കുന്നത് എന്നൊക്കെ ഈ അഞ്ചാം അധ്യായത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. എത്രയോ ഭയത്തോടും സമർപ്പണത്തോടും കൂടെ ആയിരിക്കണം നാം ഈ വേദവാക്യങ്ങളൊക്കെ വായിക്കുകയും കർത്താവിന്റെ സന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്യേണ്ടത്. ഹല്ലേലൂയ സ്തോത്രം. നാം നോക്കുക, ഹല്ലേലൂയ സ്തോത്രം, ഓരോന്നിന്റെയും ആരംഭ സന്ദർഭത്തിൽ ശിക്ഷാവിധി വളരെ കഠിനമാണ് എന്ന് കാണാനായിട്ട് സാധിക്കും. ഇസ്രയേൽ മക്കൾ മിസ്രയീമിൽ നിന്നും കടന്നു വന്നതായ സന്ദർഭത്തിൽ നാം ആദ്യമേ ചിന്തിച്ചു ആദാമിന്റെയും ഔവയുടെയും കാലം. ഹല്ലേലൂയ, ആദ്യ മനുഷ്യരാണ്, അവരോടങ്ങ് ക്ഷമിച്ചേക്ക, ആര് കാണാനാണ്, മറ്റ് മനുഷ്യരൊന്നുമില്ല എന്ന് ദൈവം ചിന്തിച്ചില്ല. ദൈവത്തിനു സ്തോത്രം. ഹല്ലേലൂയ സ്തോത്രം. ന്യായം വിധിക്കുന്ന സാത്താന്റെ മുമ്പിൽ അവരെ ന്യായം വിധിച്ച് തക്ക ന്യായവിധി കൊടുത്ത് പുറത്താക്കുകയാണ് ചെയ്തത്. ഹല്ലേലൂയ. പിന്നെ അകത്ത് കടക്കാതെ ഹല്ലേലൂയ ഊരിയ വാളുമായി കെരുവുകളാൽ അവിടെ ഹല്ലേലൂയ സ്തോത്രം തോട്ടത്തെ സൂക്ഷിക്കുകയും ചെയ്തു. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ആരും നോക്കുവാനും കാണുവാനും ഒന്നും ഇല്ലാതിരുന്ന സന്ദർഭത്തിൽ ഇത്ര കഠിന ശിക്ഷാവിധി ദൈവം ആരംഭകാലത്ത് തന്നെ കൊടുത്തത് മാനവജാതിക്ക് മൊത്തം ഹല്ലേലൂയ സ്തോത്രം ഒരു ദൃഷ്ടാന്തമായി നിൽക്കുന്നു. ഇന്ന് ഇസ്രയേൽ മക്കൾ മിസ്രയീമിൽ നിന്ന് കടന്നു വരികയാണ്. ഹല്ലേലൂയ. മരുഭൂമിയിൽ അവർ സമാഗമന കൂടാരമുണ്ടാക്കി ദൈവത്തിന്റെ തേജസ് അവിടെ നിറഞ്ഞു വസിക്കുന്നു. അഹരോനെ മഹാപുരോഹിത സ്ഥാനത്തേക്കാക്കി. ലേവ്യ പുസ്തകം 10-ാം അധ്യായം വായിക്കും. നാദാബും അബീഹൂരും അഗ്നി ആലയത്തിൽ കത്തിച്ചപ്പോൾ, സമാഗമന കൂടാരത്തിൽ കത്തിച്ചപ്പോൾ അവർ അവിടെ പിടഞ്ഞു വീണ് ചാകുകയാണ് ഉണ്ടായത്. അഹരോന്റെ പിള്ളേരല്ലേ, അങ്ങ് ക്ഷമിച്ചേക്കാമെന്നോ? ഹല്ലേലൂയ സ്തോത്രം. മഹാപുരോഹിതന്റെ മക്കളല്ലേ, അല്ലെങ്കിൽ പുരോഹിതന്മാരല്ലേ, അവരോട് ക്ഷമിക്കുന്നതിന് എന്താ കുറ്റം? ഹല്ലേലൂയ. എന്നൊന്നും ദൈവം നിശ്ചയിച്ചില്ല. ഹല്ലേലൂയ. ദൈവം പറഞ്ഞതിനപ്പുറമായി സ്വർഗത്തിലെ അഗ്നി കത്തിക്കേണ്ടിടത്ത് അന്യഗ്നി കത്തിച്ചപ്പോൾ അവർ പിടഞ്ഞു വീഴുന്നതാണ് കാണുവാൻ സാധിക്കുന്നത്. അത് ഇസ്രയേലിനൊരു ദൃഷ്ടാന്തമായി ദൈവം വെച്ചിരിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. നോക്കുക, ഹല്ലേലൂയ, വാഗ്ദത്ത ദേശത്തേക്ക് കടന്നുപോയ ഇസ്രയേൽ മക്കൾ, ഹല്ലേലൂയ സ്തോത്രം, അവർ ഹല്ലേലൂയ വളരെ വിജയം കണ്ടെത്തുകയാണ്. ചെങ്കടൽ വിഭാഗിച്ച് മുമ്പോട്ട് കടന്നു വന്ന് പുതിയ തലമുറയ്ക്ക് വേണ്ടി ദൈവം യോർദാൻ വിഭാഗിച്ചു കൊടുത്തു. ഹല്ലേലൂയ സ്തോത്രം. അതുപോലെ തന്നെ എരിഹോ കോട്ട ഇടിച്ച് എരിഹോ അവകാശമാക്കി. എന്നാൽ ഒരു ചെറിയ പട്ടണമായ ഹല്ലേലൂയ ഹായ് പിടിച്ചടക്കുവാൻ ചെല്ലുന്നിടത്തെ അവർ തോറ്റുപോകുന്നതാണ് കാണുവാൻ സാധിക്കുന്നത്. കാരണം ആഖാൻ എന്നൊരു വ്യക്തി പാപം ചെയ്തതാണ്. കുഴിച്ചിട്ട ഹല്ലേലൂയ ദൈവത്തിന് നിവേദ്യമായി വരേണ്ടത് അവൻ അവന്റെ വീട്ടിൽ കൊണ്ട് സ്വർണവും വെള്ളിയും
ഒക്കെ കുഴിച്ചിടുന്നത് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. അത് ജനത്തിൽ പലരും പട്ടുപോകുവാനും താൻ ശാപഗ്രസ്തനായി തീരുവാനും താൻ മരണത്തിന് അടിമയായി തീരുവാനും ഇടയായി തീർന്നു. അവിടെയും ഹാലലുയ വാഗ്ദത്ത നാട്ടിലേക്ക് പ്രവേശിച്ചപ്പോൾ തന്നെ ദൈവത്തിന്റെ ന്യായവിധി നമുക്ക് അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നു. ഹാലലുയ സ്തോത്രം. അതുപോലെ തന്നെ ഹാലലുയ പ്രവാചക ശ്രേഷ്ഠന്മാരുടെ കാലത്തെ ഹാലലുയ സ്തോത്രം നയമാന്റെ കുഷ്ഠം ഹാലലുയ സ്തോത്രം നമുക്കറിയാം ഗേഹസിക്ക് കടന്നു വരുന്നത് ഹാലലുയ ധനത്തോടുള്ള മോഹത്താൽ തനിക്ക് വരുന്നത് ഹാലലുയ രണ്ട് രാജാക്കന്മാരുടെ പുസ്തകം അഞ്ചാമധ്യായത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. ഹാലലുയ സ്തോത്രം. ദൈവഹിതമല്ലാത്ത പണം ഹാലലുയ നമ്മെ നാശത്തിലേക്ക് നയിക്കും എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. ധനം ഒരിക്കലും അതിൻ്റെതായ നിലയിൽ പാപമുള്ളതാണെന്ന് ദൈവവചനം പറയുന്നില്ല. ഹാലലുയ അതിൻ്റെ നാലാം അധ്യായം വളരെ തെളിവാണ്. ഹാലലുയ സ്തോത്രം. ബർണബാസയും മറ്റ് പല പ്രിയപ്പെട്ടവരും ഒക്കെ ഹാലലുയ സ്തോത്രം പണത്തിൽ കൂടെ ദൈവീക അനുഗ്രഹങ്ങൾ പ്രാപിച്ചപ്പോൾ അഞ്ചാം അധ്യായത്തിൽ ഹാലലുയ അവരുടെ ധനം ഹാലലുയ ദൈവത്തിന് അല്പം കൊടുത്തിട്ട് ബാക്കി അവരുടെ സ്വന്തമായി വെച്ചിട്ട് ദൈവത്തിന് പൂർണമായി കൊടുത്തു എന്ന് വ്യാജം പറയുന്നതാണ് അവരുടെ പാപം. ഹാലലുയ വസ്തുവകകൾ വിൽക്കാതിരിക്കുന്നതോ വിറ്റുകൊണ്ട് ദൈവത്തിന് കൊടുക്കുന്നതോ ഹാലലുയ ഒന്നും ഇവിടെ പാപമായി പറയുന്നില്ല. ഹാലലുയ സ്തോത്രം. വിൽക്കാനായിട്ട് പറഞ്ഞില്ല എന്ന് പത്രോസ് പറയുന്നു. അത് വിറ്റ് കഴിഞ്ഞതിന് ശേഷം കൊണ്ടുവരുവാൻ പറയുന്നില്ല എന്ന് പറഞ്ഞു. പാപമെന്ന് പറയുന്നത് ഹാലലുയ ഭർത്താവും ഭാര്യയും കൂടെ ഒത്തോണ്ടേ ഹാലലുയ സ്തോത്രം ദൈവത്തെ കളിപ്പിക്കുവാൻ നോക്കിയതാണ് പാപമെന്ന് പറയുന്നത്. ഹാലലുയ സ്തോത്രം. ഹാലലുയ ധനം കൊണ്ട് ദൈവത്തെ കളിപ്പിക്കുവാനോ ധനം കൊണ്ടു ദൈവത്തെ വിലയ്ക്ക് വാങ്ങിക്കുവാനോ കഴിയുകയില്ല എന്ന് പ്രവൃത്തികളുടെ പുസ്തകം നമ്മെ നന്നായി പഠിപ്പിക്കുന്നു. ഹാലലുയ സ്തോത്രം. അഞ്ചാം അധ്യായം ഒരു ഉദാഹരണമാണ്. എട്ടാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ ഹാലലുയ സ്തോത്രം ശിമിയോൻ എന്ന് പറയുന്ന ഒരു വ്യക്തി കുറെ ധനവുമായിട്ട് പത്രോസിന്റെ അടുക്കൽ ചെന്നിട്ട് ഞാനും കൈവെക്കുമ്പോൾ പരിശുദ്ധാത്മാവ് വരേണ്ടതിനു വേണ്ടി എനിക്കും ഈ കൃപ തരണം എന്ന് പറഞ്ഞുകൊണ്ട് കുറെ പണവും കൊണ്ട് പരിശുദ്ധാത്മാവിനെ വിലയ്ക്ക് വാങ്ങിക്കുവാൻ നോക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. ഹാലലുയ സ്തോത്രം. ധനം കൊണ്ട് ഹാലലുയ സ്തോത്രം ദൈവത്തെ വാങ്ങിക്കുവാനോ ഹാലലുയ സ്തോത്രം ധനം കൊണ്ട് ദൈവത്തെ കളിപ്പിക്കുവാനോ കഴിയുകയില്ല എന്ന് ഈ വാക്യങ്ങളൊക്കെ വളരെ വ്യക്തമായി പഠിപ്പിക്കുന്നു. ഹാലലുയ ധനം കൊണ്ട് ദൈവത്തെ കളിപ്പിക്കാം എന്നുള്ളതായ ചിന്താഗതി ഹാലലുയ സ്തോത്രം ഇന്ന് ക്രിസ്തീയ സമൂഹത്തിൽ നിരവധിയാണ്. പതിമൂന്നാം നൂറ്റാണ്ടായപ്പോഴേക്കും കത്തോലിക്ക മതത്തിന് പണമില്ലാതെ കടന്നു വന്നപ്പോൾ അന്നത്തെ പോപ്പ് ഹാലലുയ സ്തോത്രം ഉണ്ടാക്കിയതാണ് ഹാലലുയ സ്തോത്രം പാപമോചന സർട്ടിഫിക്കറ്റ്. ഹാലലുയ സ്തോത്രം. നിങ്ങൾ അല്പം പണം കൊണ്ട് കൊടുത്താൽ നിങ്ങൾ എത്ര കഠിന പാപം ചെയ്താലും ഹാലലുയ ഉപദേശി അല്ലെങ്കിൽ അച്ഛൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ പണം കൊണ്ട് നിങ്ങൾക്ക് സ്വർഗത്തിൽ പോകാം ഹാലലുയ എന്നുള്ളതായ ചിന്താഗതി സാത്താൻ ഹാലലുയ കാതലിക് സഭയിൽ കൂടെ കൊണ്ടുവന്ന് ഹാലലുയ സ്തോത്രം സഭയെ പൊള്യൂട്ട് ചെയ്യുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. നവോത്ഥാനത്തിന്റെ സന്ദർഭത്തിൽ ചരിത്രം ദൈവവചനം സഭാ ഹിസ്റ്ററി നാം പഠിക്കുന്നതായ സന്ദർഭത്തിൽ ഹാലലുയ സ്തോത്രം കാതലിക്സിനെ ജർമ്മനിയിൽ നിന്നും കടന്നു വരേണ്ടതായ പണത്തിൽ നാലിൽ മൂന്ന് ധനവും കുറഞ്ഞുപോയി, ഇല്ലാതായിപ്പോയി. ജർമ്മനിയിൽ നിന്നൊരു പണവരവുണ്ടായില്ല. ഉണ്ടാകാതിരുന്ന സന്ദർഭത്തിലാണ് എനിക്ക് തോന്നുന്നു 1700-ആം ആണ്ടിലാണ് ഹാലലുയ സ്തോത്രം ബർത്തലാമിയുടെ ഹാലലുയ ആഘോഷ ദിവസം. കാതലിക്സ് ആഘോഷിക്കുന്ന ഒരു ഉത്സവമാണ് ബർത്തലോമയുടെ ആഘോഷ ദിവസം. ഹാലലുയ അന്ന് അറിയാതെ തന്നെ ജർമ്മനിയിലേക്ക് ചെന്നിട്ട് ഹാലലുയ സ്തോത്രം ഏതാണ്ട് 20,000 പേരെ ആണ് അന്ന് കൊന്നൊടുക്കിയത്. ദൈവത്തിനു സ്തോത്രം. ഹാലലുയ മതപരമായുള്ള തകർച്ച. ഹാലലുയ സ്തോത്രം. ഇതൊക്കെയും നാം സഭാചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. നോക്കുക ഹാലലുയ സ്തോത്രം. കർത്താവ് നമുക്ക് തന്ന ആരോഗ്യം, കർത്താവ് നമുക്ക് തന്ന ധനം, കർത്താവ് നമുക്ക് തന്ന സകലവും തലമുറകൾ പൂർണ്ണമായി കർത്താവിൽ ഏൽപ്പിച്ചു കൊടുത്താൽ
കർത്താവ് നമ്മെ സകലവും നന്മയ്ക്കാക്കി തീർക്കും. അല്ലേലൂയ. ദൈവവചനത്തിൽ അനേക ധനവാന്മാരെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അവരൊക്കെ മാന്യന്മാരായിരുന്നു. അല്ലേലൂയ, സ്തോത്രം. എന്നാൽ അല്ലേലൂയ, പണം അധികമില്ലാതെയും പണം ഉണ്ടായിട്ടും ദൈവത്തിൽ നിന്ന് അന്യപ്പെട്ടു പോയ അഹങ്കാരികളെയും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഹാലലിയ സ്തോത്രം. അനേക ധനവാന്മാർ, ഹാലലിയ സ്തോത്രം, പൂർണമായി കർത്താവിന് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്ത് കർത്താവിന്റെ നാമത്തിന്റെ മഹത്വത്തിനു വേണ്ടി പ്രയോജനപ്പെട്ട ശ്രേഷ്ഠന്മാരായ വ്യക്തികളെ ദൈവത്തിന്റെ വചനത്തിൽ കാണാൻ സാധിക്കും. മണി ഇൻ ഇറ്റ്സെൽഫ് ഈസ് നോട്ട് സിൻ. ഹാലലിയ സ്തോത്രം. എന്നാൽ നമ്മളിലുള്ള പണം അഹങ്കാരവും അസൂയയും പകയും ദൈവസ്നേഹവും ദൈവകൃപയും എടുത്തു കളയുന്നതാകുന്നുവെങ്കിൽ അതുകൊണ്ട് ഗുണമൊന്നും ഉണ്ടാകത്തില്ല, ദോഷമാണ് ദൈവസഭയ്ക്കും നമുക്കും വന്നു ഭവിക്കുവാൻ പോകുന്നത് എന്നാണ് ഈ സത്യം നമ്മെ വിളിച്ചറിയിക്കുന്നത്. സഭയ്ക്കൊരു വാണിംഗ് ആണ്. അതിന്റെ പ്രാരംഭ സന്ദർഭത്തിൽ തന്നെ ഒരു വാണിംഗ് കൊടുക്കുകയാണ്. ഹാലലിയ. പാപത്തെ പോഷിപ്പിക്കുന്നവനല്ല ദൈവമൊന്നും, നീതിയുള്ള ദൈവമാണ് ദൈവമെന്നും. ഹാലലിയ സ്തോത്രം. ദൈവം ഇവിടെ പ്രത്യേകമായി പഠിപ്പിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഒത്തിരി കാര്യങ്ങൾ തിയോളജിക്കലായിട്ട് പഠിക്കേണ്ടതായ ഒരു ഭാഗമാണ് 4:32 5:11 ഭാഗം വരെ. ഹാലലിയ. രണ്ടിടത്താണ് 5 ഹാലലിയ ദൈവഭയത്തെ പറ്റി പറയുന്നത്. 5:5 എല്ലാവർക്കും മഹാഭയമുണ്ടായി. 5:11 സർവസഭയ്ക്കും ഇത് കേട്ടവർക്കെല്ലാം മഹാഭയമുണ്ടായി. ഈ ന്യായവിധിയിൽ കൂടെ സഭയ്ക്കൊരു ശുദ്ധീകരണം ഉണ്ടാകുകയും ദൈവഭയം കടന്നു വരികയും ഉണ്ടായി എന്ന് കാണുവാൻ സാധിക്കും. അതില്ലാതെ ഇരിക്കുന്ന ഒരു കാലമാണ്. ഹാലലിയ. ഞാൻ ദഹിപ്പിക്കുന്ന അഗ്നി എന്ന് ഹാലലിയ സ്തോത്രം ഇസ്രായേൽ മക്കളോടാണ് ദൈവം പറഞ്ഞത്. ദൈവത്തിന് സ്തോത്രം. നമ്മൾ അത് മനസ്സിലാക്കണം. നമ്മെ തന്നെ ദൈവസന്നിധിയിൽ താഴ്ത്തി താഴ്മയോടും ഭയത്തോടും കൂടെ ഹാലലിയ കർത്താവിന്റെ ശുശ്രൂഷ ചെയ്യുവാൻ തക്കവണ്ണം, കർത്താവിനെ സേവിപ്പാൻ തക്കവണ്ണം കർത്താവ് നമുക്കിടയാക്കട്ടെ. ഹസ്ബൻഡ് ആൻഡ് വൈഫ് മനസ്സിലാക്കേണ്ട ഒരു വലിയ ക്ലാസ് ഈ 5 ഹാലലിയ സ്തോത്രം. ഹസ്ബൻഡ് ആൻഡ് വൈഫ്, ദ ഡ്യൂട്ടീസ് ഓഫ് ഹസ്ബൻഡ് ആൻഡ് വൈഫ്. എന്താണ് ഒരു ഭർത്താവിന്റെ ശുശ്രൂഷ? പ്രധാനപ്പെട്ട കുടുംബത്തോടുള്ള ബന്ധത്തിൽ ഭാര്യയിൽ എന്തെങ്കിലും തെറ്റ് കണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അവിടെ തെറ്റിനെ കൂട്ടുനിൽക്കുക എന്നുള്ളതല്ല. ഹാലലിയ സ്തോത്രം. ആരുടെ ഹൃദയത്തിലാണ് ഹാലലിയ ഈ പാപം കടന്നു വന്നത് എന്നിവിടെ പറഞ്ഞിട്ടില്ല. അനന്യാസിന്റെ ഹൃദയത്തിലാണോ അതോ സഫീറയുടെ ഹൃദയത്തിലാണോ എന്ന് പറയുന്നില്ല. ഹാലലിയ. ഇവർ രണ്ടുപേരും കൂടെ ഒക്കാതെ ഹാലലിയ ഭാര്യ ഭർത്താവിനോട് പറയുകയാണ്, അനന്യാസ് ഈ ആലോചന കൊണ്ടുവന്നെങ്കിൽ അനന്യാസിനോട് പറയുകയാണ്, ഇത് നല്ലതല്ല, ദൈവസന്നിധി നല്ലതല്ല, ഈ വസ്തു നമ്മുടെയാണല്ലോ, അത് വിറ്റാലും നമ്മുടെയാണല്ലോ. ഹാലലിയ സ്തോത്രം. കള്ളം നാം പറയേണ്ട ആവശ്യമില്ല. ഇത്രയ്ക്ക് വിറ്റു, ഇത്രയ്ക്ക് ഞങ്ങൾ കർത്താവിന്റെ സന്നിധി കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുന്നു, അതിതാണ് എന്ന് പറയുക. ഹാലലിയ. ദൈവത്തെ നാം കളിപ്പിക്കരുതേ എന്ന് സഫീറ അനന്യാസിനോട് പറഞ്ഞിരുന്നുവെങ്കിൽ, അതുപോലെ തന്നെ സഫീറയുടെ ജീവിതത്തിലാണ് ഇതുണ്ടായതെങ്കിൽ അനന്യാസ് പറയുകയാണ്, സഫീറയെ ഇത് പറ്റിയതല്ല. ഹാലലിയ സ്തോത്രം. ദൈവത്തെ നമുക്ക് കളിപ്പിക്കുവാൻ ഒക്കത്തില്ല. നാം മനുഷ്യപ്പൊടികളാണ്. ഹാലലിയ സ്തോത്രം. നമുക്ക് കൊടുക്കുവാനുള്ളത് വിശ്വസ്തയോടുകൂടി ഇത്രയും ഞങ്ങൾ തരുവാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്താൽ മതി. എന്നാൽ ദൈവത്തെ കളിപ്പിക്കുവാനായിട്ട് നാം പോകരുത് എന്ന് അന്യോന്യം ഒരു ഉപദേശം പറഞ്ഞിരുന്നു എങ്കിൽ ഈ രണ്ടുപേരും ഈ കുടുംബവും സഭയ്ക്കൊരു അനുഗ്രഹമായി മാറുകയും ഇവർ കർത്താവിനാൽ അനുഗ്രഹം പ്രാപിച്ച് കർത്താവിന്റെ നാമത്തിനു വേണ്ടി പ്രയോജനപ്പെടുവാൻ തക്കവണ്ണം ഇടയാകുകയും ചെയ്തു. ഹാലലിയ. വലിയൊരു ഗുണപാഠമാണ്. ഹാലലിയ. നമ്മുടെ സ്പൗസസിന്റെ തെറ്റുകൾക്ക് നാം കൂട്ടു നിൽക്കുകയല്ല. ഹാലലിയ. വീട്ടിൽ വഴക്കുണ്ടാക്കണമെന്നല്ല ഞാൻ പറയുന്നത്, പ്രത്യുത. ഹാലലിയ സ്തോത്രം. തെറ്റുകൾ കാണുമ്പോൾ ശാന്തതയുടെ ആത്മാവിൽ അത് വെളിപ്പെടുത്തി കാണിക്കുകയും
അതിനെ കറക്ഷനിലേക്ക് കുടുംബത്തിൽ കൊണ്ടുവരികയും ചെയ്യണം. ഹല്ലേലൂയ സ്തോത്രം. കറക്ഷൻ ചർച്ചിൽ കൊണ്ടുവന്നപ്പോഴാണ് മരണമുണ്ടായത്. എന്നാൽ ഈ ഫിറ്റ് വാസ് അറ്റ് ഹോം, അത് വീട്ടിലായിരുന്നെങ്കിൽ ഒരു പ്രശ്നവും ഉണ്ടാകത്തില്ലായിരുന്നു. ഹല്ലേലൂയ സ്തോത്രം. കറക്ഷൻസ് അതേ സ്പൗസസിനോടുള്ള ബന്ധത്തിലാണെങ്കിലും കുഞ്ഞുങ്ങളോടുള്ള ബന്ധത്തിലാണെങ്കിലും ധനത്തോടുള്ള ബന്ധത്തിലാണെങ്കിലും ഏത് ബന്ധത്തിലാണെങ്കിലും അളുലിയ നമ്പർ വൺ തിങ് ദ കറക്ഷൻ കസ്റ്റ് കം ഇൻ അവേഴ്സൽസ് അളുലിയ. അത് കഴിഞ്ഞ് രണ്ടാമത്തെ സ്റ്റെപ്പാണ് അളുലിയ സ്തോത്രം. ഒരു വ്യക്തിയിൽ അത് വന്നില്ല എങ്കിൽ അത് കുടുംബത്തിൽ ഹാലലിയ അത് കറക്ഷൻ ഉണ്ടാകണം. അങ്ങനെ ഉണ്ടായാൽ കുഴപ്പമുണ്ടാകത്തില്ല എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. ഹാലലിയ സ്തോത്രം. എന്തു വലിയ ഗുണപാഠമാണ് ഇതിൽ നിന്നൊക്കെയും നമുക്ക് ലഭ്യമാകുന്നത്. ദൈവത്തിന് സ്തോത്രം. നോക്കുക, ഇതുകൊണ്ട് സഭ തളർന്നു പോയില്ല എന്ന് കാണുവാനായിട്ട് സാധിക്കുന്നു. സഭ വർദ്ധിക്കുന്നതാണ് നമുക്ക് ഇവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. 17-ാം വാക്യം വായിക്കുമ്പോൾ, ഹല്ലേലൂയ, ആദ്യമായിട്ടാണ് നാം ഇവിടെ പുരോഹിതന്മാരിൽ ഒരു നല്ല ഭാഗം ആൾക്കാരും കർത്താവിങ്കിലേക്ക് വന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. ഹല്ലേലൂയ സ്തോത്രം. 17-ാം വാക്യത്തിൽ അതല്ല പറയുന്നത്. ഹല്ലേലൂയ സ്തോത്രം. അപ്പോൾ ഹല്ലേലൂയ സ്തോത്രം, സഭയിൽ ഒരു ശുദ്ധീകരണം നടന്നപ്പോൾ അത് തകർച്ചയ്ക്കല്ല വളർച്ചയ്ക്കായി മാറ്റപ്പെടുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. ഹല്ലേലൂയ സ്തോത്രം. പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുന്ന പല കാര്യങ്ങളും ഹല്ലേലൂയ ദൈവവചനത്തിൽ എഴുതിയിട്ടുണ്ട്. ചില കാര്യങ്ങൾ മാത്രം ഹല്ലേലൂയ സ്തോത്രം ഞാൻ ഓർപ്പിക്കാം. ഹല്ലേലൂയ. എ ഡീപ്പ് ഗുഡ് മെസ്സേജ്, പരിശുദ്ധാത്മാവിനോട് വ്യാജം അല്ലെങ്കിൽ ദുഃഖിപ്പിക്കുന്നതിനോടുള്ള ബന്ധത്തിൽ ദൈവവചനത്തിൽ പറഞ്ഞിട്ടുണ്ട്. ചില കാര്യങ്ങൾ മാത്രം ഞാൻ ഓർപ്പിക്കാം. ഹല്ലേലൂയ. പ്രവൃത്തികളുടെ പുസ്തകം 5-ാം അധ്യായത്തിന്റെ 3-ാം വാക്യത്തിൽ പരിശുദ്ധാത്മാവിനോട് വ്യാജം കാണിക്കുന്നു. പ്രവൃത്തികളുടെ പുസ്തകം 5-ാം അധ്യായത്തിന്റെ 9-ാം വാക്യത്തിൽ പരിശുദ്ധാത്മാവിനെ പരീക്ഷിക്കുന്നു. ഹല്ലേലൂയ. പ്രവൃത്തികളുടെ പുസ്തകം 7-ാം അധ്യായത്തിൽ 51-ാം വാക്യത്തിൽ ഹല്ലേലൂയ സ്തോത്രം. സ്തേഫാനോസിന്റെ പ്രസംഗത്തിൽ ഹല്ലേലൂയ ഇസ്രായേൽ മക്കളോട് പറയുകയാണ്, നിങ്ങൾ പരിശുദ്ധാത്മാവിനോടെ മറുത്തു നിൽക്കുന്നു. 4-ാമതായി ഹല്ലേലൂയ സ്തോത്രം, പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുന്നു. ഇശയ്യാ പ്രവചനം 63-ാം അധ്യായത്തിന്റെ 10-ാം വാക്യത്തിൽ ഹല്ലേലൂയ സ്തോത്രം, ഇസ്രായേലിന്റെ കഠിന പാപത്തെ പറ്റി പറയുന്നത് അവർ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിച്ചുവെന്നാണ്. അതിന്റെ ഹല്ലേലൂയ സ്തോത്രം ന്യായവിധി അവർക്ക് വരുന്നത് അതുകൊണ്ട് ദൈവം അവർക്ക് ശത്രുവായി തീർന്നു. ഇശയ്യാ പ്രവചനം 63-ാം അധ്യായത്തിന്റെ 10-ാം വാക്യം വായിക്കുമ്പോൾ പലപ്പോഴും ഞാൻ വിറയ്ക്കാറുണ്ട്. ഹല്ലേലൂയ സ്തോത്രം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ഒരുവൻ ദുഃഖിപ്പിക്കുകയാകുന്നുവെങ്കിൽ ദൈവം അവർക്ക് ശത്രുവായി മാറുകയാണ്. ദൈവം നമുക്ക് ശത്രുവായി മാറിയാൽ പിന്നെ ആരൊക്കെ നമുക്ക് മിത്രമുണ്ടെന്ന് പറഞ്ഞാലും വല്ല പ്രയോജനവും ഉണ്ടോ? അല്ല, ആരെല്ലാം നമുക്ക് ശത്രുവായി മാറിയാലും ദൈവം നമ്മുടെ മിത്രമാണെങ്കിൽ എല്ലാം നമുക്കുണ്ടല്ലോ. അപ്പൊസ്തലനായ പൗലോസ് എഫേസ്യ ലേഖനം 4-ാം അധ്യായത്തിന്റെ 30-ാം വാക്യത്തിൽ പ്രത്യേകം പുതിയ നിയമസഭയോട് പറയുകയാണ്, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുതേ. ഹല്ലേലൂയ സ്തോത്രം. 1 തെസ്സലോനിക്കർ 5-ാം അധ്യായത്തിന്റെ 19-ാം വാക്യത്തിൽ ഹല്ലേലൂയ സ്തോത്രം, പലപ്പോഴും തിരുമേശ കഴിഞ്ഞിട്ട് നാം വായിക്കുന്നതായ വേദഭാഗങ്ങളാണതേ. ഹല്ലേലൂയ സ്തോത്രം. പ്രവചനം തുച്ഛീകരിക്കരുതേ, പരിശുദ്ധാത്മാവിനെ കെടുത്തരുതേ. ഹല്ലേലൂയ സ്തോത്രം. ഇങ്ങനെ ഹല്ലേലൂയ പല കാര്യങ്ങൾ പരിശുദ്ധാത്മാവിനോടുള്ള ബന്ധത്തിൽ ദൈവവചനത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. യു കെ നോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ദ ഹോളി സ്പിരിറ്റ് വിത്ത് എനിത്തിങ്. ഹല്ലേലൂയ. ദൈവസഭയിൽ പരിശുദ്ധാത്മാവിനെ മറ്റൊന്നിലും കൊണ്ടും നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുവാനൊക്കത്തില്ല. ഹല്ലേലൂയ. നമ്മുടെ ജ്ഞാനം കൊണ്ടോ നമ്മുടെ ധനം കൊണ്ടോ നമ്മുടെ ഇൻഫ്ലുവൻസ് കൊണ്ടോ നമ്മുടെ പവർ കൊണ്ടോ നമ്മുടെ സൗന്ദര്യം കൊണ്ടോ ഒന്നും പരിശുദ്ധാത്മാവിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുവാൻ നമുക്ക് സാധ്യമാകയില്ല. പലപ്പോഴും നാം ഈ 5-ാം അധ്യായത്തിന്റെ വാക്യം വായിക്കുന്ന ഉടനെ അനന്യാസ് എന്ന പേരിന്റെ അർത്ഥം ഗോഡ് ഈസ് ഗ്രേഷ്യസ് എന്നാണ്. ഹല്ലേലൂയ സ്തോത്രം. ദൈവം കൃപ നിറഞ്ഞവനെന്ന അനന്യാസ് എന്ന പേരിന്റെ അർത്ഥം. ഹല്ലേലൂയ സ്തോത്രം. കൃപ നിറഞ്ഞ കർത്താവ്. ഹല്ലേലൂയ സ്തോത്രം.
അവൻ കഠിന പാപം ചെയ്തപ്പോൾ ഹല്ലേലൂയ സ്തോത്രം ദൈവം അവനെ ശിക്ഷിച്ചത്, കഠിന ശിക്ഷ കൊടുത്തത് കാണുവാനായിട്ട് സാധിക്കുന്നു. ദൈവത്തിന്റെ കൃപ അവൻ അനുഭവിച്ചവനാണ്. ഹല്ലേലൂയ, നാലാം അധ്യായത്തിൽ അവർക്ക് വളരെ കൃപയുണ്ടായിരുന്നു. കൃപയാലാണ് അവൻ രക്ഷിക്കപ്പെട്ടത്, കൃപയാലാണ് അവൻ കർത്താവിനെ കണ്ടെത്തിയത്, ദൈവത്തിന്റെ കൃപ അവന്റെ ജീവിതത്തിൽ അനുഭവിച്ചതാണ്. എന്നാൽ ഹല്ലേലൂയ, ദൈവത്തിന്റെ കൃപയെ, ഹല്ലേലൂയ സ്തോത്രം, അവൻ പാപത്തിന് ഒരു തണലായി ഉപയോഗിച്ചപ്പോൾ അവൻ ന്യായവിധി കൂടെ കടന്നു പോകുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഹല്ലേലൂയ, സ്വാതന്ത്ര്യത്തിനായി ക്രിസ്തു നമ്മളെ സ്വതന്ത്രരാക്കി. വീണ്ടും അടിമ നോക്കത്ത് നാം കുടുങ്ങരുത് എന്ന് നമുക്ക് കാണുവാനായിട്ട് ഗലാത്യ ലേഖനത്തിൽ കാണുവാനായിട്ട് സാധിക്കുന്നു. അല്ലെ, ഇവിടെ അനന്യാസ് വീണ്ടും അടിമ മുഖത്തിൽ കുടുങ്ങുന്നതാണ് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. ഹല്ലേലൂയ സ്തോത്രം. രണ്ടാമതായി ഹല്ലേലൂയ സ്തോത്രം, സഫീറ ഹല്ലേലൂയ എന്ന പേര്, എ ബ്യൂട്ടിഫുൾ നെയിം. ഹല്ലേലൂയ സ്തോത്രം. ഒരു വീട്ടിൽ ഹല്ലേലൂയ ഒരു പെൺകുഞ്ഞുണ്ടായാൽ ഹല്ലേലൂയ സഫീറ എന്ന് പേര് കൊടുക്കുവാൻ അന്നത്തെ കാലത്ത് എല്ലാ മാതാപിതാക്കൾക്കും ഇഷ്ടമായിരുന്നു. സഫയർ എന്നുള്ളതായ നല്ല വാക്കിൽ നിന്നാണ് സഫീറ എന്നുള്ള പേര് വന്നത്. സഫയർ ജെം, ഹല്ലേലൂയ, അഥവാ സഫയർ പ്രേഷ്യസ് സ്റ്റോൺ എന്ന് പറയുന്നത്. ഹല്ലേലൂയ സ്തോത്രം. ആ വജ്രം, ഹല്ലേലൂയ സ്തോത്രം, രത്നക്കല്ലുകളിൽ വെച്ച് ഏറ്റവും മനോഹരമായ കല്ലാണ് ഹല്ലേലൂയ സഫയർ കല്ല്. ബ്ലൂ നിറമാണ് അതിന്. ഹല്ലേലൂയ നീലക്കല്ല്, ഹല്ലേലൂയ പതിച്ചതായ കർത്താവിന്റെ പാദപീഠം എന്നാണ്. ഹല്ലേലൂയ കർത്താവിന്റെ സാന്നിധ്യത്തിൽ അവിടുത്തെ പാദപീഠത്തെ പുറപ്പാട് പുസ്തകത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. നീലക്കല്ല് പതിച്ചതായ അവിടുത്തെ പാദപീഠത്തിലിരുന്ന് മോശയും അഹരോനും ഒക്കെ ഭക്ഷിച്ചു പാനം ചെയ്തു എന്ന് പുറപ്പാട് പുസ്തകത്തിൽ കാണുവാനായിട്ട് സാധിക്കുന്നു. കർത്താവിന്റെ പാദപീഠത്തെ ഹല്ലേലൂയ വെളിപ്പെടുത്തുന്ന പേരുള്ളതാണ് സഫീറ, സഫയർ എന്നുള്ളതായ. ഹല്ലേലൂയ സ്തോത്രം. അത്ര അതിനുകൊണ്ടാണ് സഫീറ എന്ന പേരിന് സൗന്ദര്യവതി, ബ്യൂട്ടിഫുൾ എന്നൊക്കെ അർത്ഥം വരുന്നതാണ് സഫീറ എന്നുള്ള പേരിന്റെ അർത്ഥം. ഹല്ലേലൂയ. പുറമേ വളരെ അഴകുണ്ടായിരുന്നുവെങ്കിൽ തന്നെയും അവിടെ ഹൃദയം പാപം കൊണ്ട് നിറഞ്ഞിരുന്നു. നോക്കുക, ഹല്ലേലൂയ സ്തോത്രം. കർത്താവ് നമുക്ക് തന്ന സൗന്ദര്യം, എസ്തേറിനെ പോലെ കർത്താവിന്റെ നാമത്തിന്റെ മഹത്വത്തിനു വേണ്ടി പ്രയോജനപ്പെടുത്തുവാൻ ഇടയാക്കിയാൽ അത് അനേകരുടെ രക്ഷയ്ക്ക് കാരണമായി മാറുമല്ലോ. കർത്താവ് നമ്മെ ധന്യമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ഹല്ലേലൂയ സ്തോത്രം. ദൈവത്തിന്റെ അടി കൊണ്ട്, ദൈവത്തിന്റെ ന്യായവിധിയാൽ മരണമേറ്റ കാര്യങ്ങൾ ദൈവവചനത്തിൽ പറയുന്നുണ്ട്. ഹല്ലേലൂയ സ്തോത്രം. പ്രവൃത്തികളുടെ പുസ്തകത്തിൽ നമുക്കത് കാണാൻ സാധിക്കും. അതുകൂടെ പറഞ്ഞ് ഇന്നത്തെ ക്ലാസ് ഞാൻ അവസാനിപ്പിക്കാം. അഞ്ചാം അധ്യായത്തിലാണ് ആദ്യമായി രണ്ടു മരണം ദൈവത്തിന്റെ ശിക്ഷ കാരണത്താൽ ഉണ്ടായത് കാണുവാൻ സാധിക്കുന്നത്. പന്ത്രണ്ടാം അധ്യായത്തിലാണ് അടുത്തതായി നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ദൈവത്തിന്റെ ദൂതൻ ഹല്ലേലൂയ ഹേരോദാവിനെ അടിച്ചു, അവൻ ക്രിമിക്ക് ഇരയായി, അവൻ മരിച്ചു പോകുന്നത് കാണുവാനായിട്ട് സാധിക്കുന്നു. ഇത് രണ്ടും ഒരു കമ്പയർ നോക്കുക. ദൈവത്തിന്റെ ശിക്ഷയാണ് രണ്ടിടത്തും കാണുവാൻ സാധിക്കുന്നത്. ഒന്നാമതായി ശിക്ഷ എവിടെ ഉണ്ടായി? സഭയിലാണ് ഉണ്ടായത്. ഹേരോദാവ് സഭയ്ക്ക് പുറത്താണ്. ഹല്ലേലൂയ സ്തോത്രം. അപ്പം ഹല്ലേലൂയ ദൈവം മുഖപക്ഷം നോക്കുന്നവനല്ല എന്നും, ഹല്ലേലൂയ സ്തോത്രം, ദൈവത്തിന്റെ ന്യായവിധിയിൽ നിന്നും നാം എപ്പോഴും ഒഴിഞ്ഞിരിക്കുവാൻ തക്കവണ്ണം നമ്മുടെ പ്രവാസ ജീവിതം ഭയത്തോടും വിറയലോടും കൂടെ ആയിരിക്കണമെന്നുമല്ലേ ഈ സത്യം നമ്മെ പഠിപ്പിക്കുന്നത്. താഴ്മയോടെ, ഭക്തിയോടെ, വിശുദ്ധിയോടെ ദൈവവചനത്തിനെ അടിമപ്പെട്ടുകൊണ്ട് മുമ്പോട്ട് പോകുവാൻ കർത്താവ് നമുക്ക് ഇടയാക്കുമാറാകട്ടെ. ഹല്ലേലൂയ സ്തോത്രം. ഈ ദൈവീക മർമ്മങ്ങളൊക്കെ നാം ഗ്രഹിക്കുമ്പോൾ കർത്താവിന്റെ സന്നിധി താണെ താണെ, ഹല്ലേലൂയ, അവന്റെ ബലമുള്ള കൈകളിൽ അമർന്നിരിക്കുവാൻ കർത്താവ് നമുക്ക് കൃപ നൽകുമാറാകട്ടെ.
എന്ന് ഞാൻ പ്രത്യേകമായി പ്രാർത്ഥിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം, ഹാലലുയ്യ. അപ്പോസ്തലന്മാരുടെ ഹാലലുയ്യ 12-11 കഴിഞ്ഞിട്ട് 12 വാക്യം നോക്കുക. അപ്പോസ്തലന്മാരുടെ കൈ ആ ജനത്തിന്റെ ഇടയിൽ പല അടയാളങ്ങളും അത്ഭുതങ്ങളും നടന്നു. അവരെല്ലാവരും ഏക മനസ്സോടെ ശലോമോന്റെ മണ്ഡപത്തിൽ കൂടി വരികയായിരുന്നു. നോക്കുക, ഈ ഡിസ്റ്റർബൻസ് സഭയിൽ ഒരു ഭിന്നത വരുത്തിയില്ല. യെരുശലേം സഭ രണ്ടായിട്ട് മാറിയില്ല, അല്ലെ 4 ഗ്രൂപ്പായിട്ട് കൊരിന്ത്യ സഭ മാറിയതുപോലെ മാറിയില്ല. ഹല്ലേലൂയ സ്തോത്രം. സഭയിൽ ഒരു ശുദ്ധീകരണം വന്നപ്പോൾ ഹല്ലേലൂയ ദൈവമക്കൾ കർത്താവിന്റെ സന്നിധിയിൽ പൂർണ്ണമായി ഏൽപ്പിച്ചു കൊടുക്കുകയും ഹല്ലേലൂയ സ്തോത്രം 12 വാക്യത്തിൽ പറയുന്നത് ഏക മനസ്സോടെ ശലോമോന്റെ മണ്ഡപത്തിൽ കൂടി വരികയും ചെയ്തു എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. അവരുടെ വേർപാട് 13 വാക്യത്തിൽ, മറ്റുള്ളവർ ആരും അവരോട് ചേരുവാൻ തുനിഞ്ഞില്ല, ജനമോ അവരെ പുകഴ്ത്തിപ്പോന്നു. ഹല്ലേലൂയ സ്തോത്രം. അവിടെ മുതൽ അടുത്ത ആഴ്ചയിൽ നമുക്ക് ചിന്തിക്കാം. 5 തുടർമാനമായും വായിക്കണം. അടുത്ത ആഴ്ചയിൽ 5 ഫിനിഷ് ചെയ്യുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവകൃപ നമ്മോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. ദൈവവചനം കേട്ട നിങ്ങളെ ഏവരെയും കർത്താവ് സകല ധന്യത കൊണ്ട് നിറയ്ക്കട്ടെ. എന്തൊരു ഗുണപാഠമാണ് ഇന്ന് രാത്രിയിൽ കർത്താവേ. ഹല്ലേലൂയ സ്തോത്രം. അനന്യാസിന്റെയും സഫീറയും ഇടയും ജീവിതത്തിൽ കൂടെയും അതുപോലെ തന്നെ ഹല്ലേലൂയ സ്തോത്രം മാൻ ഓഫ് കൺസൊലേഷൻ, പ്രബോധന പുത്രൻ, സൺ ഓഫ് കൺസൊലേഷൻ, പ്രബോധന പുത്രൻ എന്നർത്ഥമുള്ളതായ ബർന്നബാസിൽ കൂടെയും നമുക്ക് ലഭ്യമായിരിക്കുന്നത്. നാം ഹല്ലേലൂയ സ്തോത്രം. ബർന്നബാസിനെ പോലെ സൺ ഓഫ് കൺസൊലേഷൻ, പ്രബോധന പുത്രൻ എന്ന് മാത്രമല്ല, ഇംഗ്ലീഷിൽ നോക്കുമ്പോൾ ഹല്ലേലൂയ ആശ്വാസം പകരുന്നവൻ, ഹല്ലേലൂയ സ്തോത്രം തണുപ്പിക്കുന്നവൻ എന്നൊക്കെ അർത്ഥമാണ് ബർന്നബാസിനെ. ആ ഒരു ജീവിതം കർത്താവിന്റെ നല്ല ബർന്നബാസന്മാരായി തീരുവാൻ കർത്താവ് നമുക്ക് കൃപ നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്ന് രാത്രിയിലെ വചന ശുശ്രൂഷയിൽ നിന്നും വിരമിക്കുന്നു. വചനം കേട്ട നിങ്ങളെ ഏവരെയും കർത്താവ് സകല ധന്യത കൊണ്ടും നിറയ്ക്കുമാറാകട്ടെ. ഞാൻ ഒരു വാക്കിൽ പ്രാർത്ഥിച്ച് കൺക്ലൂഡ് ചെയ്യുവാൻ തക്കവണ്ണം ആഗ്രഹിക്കുന്നു. കർത്താവിങ്കിലേക്ക് നമുക്ക് നോക്കാം, പ്രാർത്ഥിക്കാം. കരുണയുള്ള ദൈവമേ, സ്വർഗീയ പിതാവേ, ഇന്ന് രാത്രി ഞങ്ങളെ അനുഗ്രഹിച്ചതിനാൽ സ്തോത്രം. അനേക ഗുണപാഠങ്ങൾ അവിടുത്തെ ദിവ്യ വചനത്തിൽ കൂടെ ഗ്രഹിപ്പാൻ ഇന്ന് രാത്രിയിൽ ഞങ്ങൾക്ക് ഇടയാക്കിയല്ലോ നാഥ. ഈ വചനങ്ങളൊക്കെയും ഞങ്ങളുടെ ജീവിതത്തിൽ 100 വിളയുവാനും ഞങ്ങളുടെ പ്രവാസ ജീവിതം ഭയത്തോടും വിറയലോടും ഭക്തിയോടും കൂടെ ആയിരിക്കാനും കർത്താവിന്റെ സന്നിധിയിൽ ഒരു തുറന്ന മനസ്സോടുകൂടെ എപ്പോഴും ആയിരിക്കാനും ഞങ്ങൾക്കിടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ സ്തോത്രം. ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു പ്രിസംഷ്യസിനും ഒരു സ്വമേധാഭാവവും അനന്യാസിനെ പോലെ സഫീറയെ പോലെ ഉണ്ടാകരുത് എന്ന് പ്രാർത്ഥിക്കുന്നു. അന്യോന്യം കറക്റ്റ് ചെയ്യുന്നവരായി ഹല്ലേലൂയ, അന്യോന്യം ഹല്ലേലൂയ ആശ്വാസം പങ്കിടുന്നവരായി കർത്താവിന്റെ സന്നിധിയിൽ നിന്ന് ശുദ്ധീകരണം പ്രാപിക്കുന്നവരായി തീരുവാൻ ഞങ്ങൾക്കിടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നല്ല ബർന്നബാസന്മാരായി ഞങ്ങളെ തീർക്കണമേ. മറ്റുള്ളവർക്ക് ആശ്വാസത്തിനെ, മറ്റുള്ളവരുടെ പ്രബോധനത്തിനെ, ഹല്ലേലൂയ സ്തോത്രം, മറ്റുള്ളവരുടെ നന്മയ്ക്കായി ഞങ്ങളെ തീർക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദുഷ്ടങ്ങളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. പരീക്ഷയിൽ ഞങ്ങൾ അകപ്പെടരുതേ. ഇന്ന് രാത്രിയിൽ കർത്താവിന്റെ പാദപീഠത്തിൽ സുഖമായി വിശ്രമിക്കുവാനും അവിടുത്തെ മുഖശോഭ കണ്ട് ഉണർന്ന് കർത്താവിനെ മഹത്വം കരയേറ്റുവാനും അവിടുത്തെ വരവ് താമസിക്കുന്നുവെങ്കിൽ ഞങ്ങൾക്കിടയാക്കണമേ. വചനം കേട്ട ഏവരെയും അനുഗ്രഹിക്കുന്നു. ഞങ്ങളുടെ അപേക്ഷകൾ കൈക്കൊണ്ടതിനാൽ സ്തോത്രം. യേശു രക്ഷകന്റെ നാമത്തിൽ തന്നെ ആമേൻ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു. കർത്താവിന് നന്ദിയോടെ സ്തോത്രം. ഈ രാത്രികാലം അനുഗ്രഹിക്കപ്പെട്ട ദൈവത്തിന്റെ വചനം കേൾക്കുവാൻ ദൈവത്തിന്റെ പരിശുദ്ധ നമ്മെ സഹായിച്ചല്ലോ. ദൈവത്തിനെ നമ്മത്തിനെ സമർപ്പിക്കാം. ഈ ദിവസങ്ങളിൽ കർത്താവിന്റെ ദാസൻ നമ്മെ ബോധിപ്പിച്ചതുപോലെ ഭാര്യഭർത്താക്കന്മാരെ ഹല്ലേലൂയ കുടുംബത്തില് അന്യോന്യം അവരവരുടെ കടമ നിർവഹിക്കുന്നവരായി ദൈവവചന പ്രകാരം ഹല്ലേലൂയ സ്തോത്രം തെറ്റുകളെ പൊതിഞ്ഞ് മറച്ചു പിടിക്കുന്നവരായിട്ടല്ല, അത് കറക്റ്റ് ചെയ്യുവാനുള്ള ദൈവകൃപ നമ്മളിൽ എല്ലാവരിലും ഉണ്ടായിരിക്കട്ടെ. നമ്മുടെ ഓരോരുത്തരുടെയും ദൗത്യം നമുക്ക് നിർവഹിക്കാം. അതിനായിട്ട് ദൈവസനെ നമ്മത്തിനെ ഈ രാത്രികാലം സമർപ്പിക്കാം. ഹല്ലേലൂയ സ്തോത്രം. ദൈവത്തിന്റെ വചനത്തിൽ നാം കാണുന്നത് പോലെ
അത് വിശ്വസിച്ചവരുടെ ഒരു കൂട്ടം, അവരുടെ ഇടയിൽ നടന്ന ഒരു സംഭവമാണല്ലോ ഇന്ന് രാത്രികാലം നമുക്ക് കേൾക്കുവാനായി തീർന്നത്. ജാതികളുടെ ഇടയിലോ അല്ലെങ്കിൽ യേശുവിനെ അറിയാത്ത ദൈവത്തെ അറിയാത്തതായ ഒരു ഒരു കൂട്ടത്തിലല്ലോ സ്തോത്രം ഇത് നമ്മുടെയൊക്കെയും ജീവിതത്തിൽ ഒരു അനുഭവ പാഠമായി. ഹല്ലേലൂയ, ദൈവത്തെ ഭയപ്പെടുവാനും ദൈവത്തിന്റെ വചനം അനുസരിക്കുവാനും ഹല്ലേലൂയ ഇങ്ങനെയുള്ളതായ തെറ്റുകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാതിരിക്കാൻ തക്കവണ്ണം ദൈവസ്ഥനിൽ നമ്മെ തന്നെ സമർപ്പിക്കാം, അതിനായിട്ട് ദൈവരങ്ങളിലേക്ക് നമ്മെ ഏൽപ്പിക്കാം. ഹല്ലേലൂയ സ്തോത്രം, ബർന്നബാസ്മാരായി തീരുവാൻ തക്കവണ്ണം. ഹല്ലേലൂയ സ്തോത്രം, മറ്റുള്ളവർക്ക് ഒരു എൻകറേജ്മെന്റ് ആയിരിക്കുന്ന അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കട്ടെ, അതിനാട് ദൈവസനയിൽ നമ്മെ തന്നെ സമർപ്പിക്കാം. ഇന്ന് രാത്രികാലം ദൈവത്തിന്റെ വചനം സംസാരിച്ച കർത്താവിന്റെ ദാസൻ ഡോക്ടർ ജോൺ വർഗീസിനുള്ള നന്ദി പ്രത്യേകം അറിയിക്കുന്നു. കർത്താവിന്റെ ദാസിനെയും കുടുംബത്തെയും ഓർത്തുകൊണ്ട് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. കർത്താവ് സഹായിക്കുമാറാകട്ടെ. നന്ദിയോടെ സ്തോത്രം ഈ സെഷൻ ലീഡ് ചെയ്തായ കർത്താവിന്റെ ദാസിനുള്ള നന്ദി പ്രത്യേകം അറിയിക്കുന്നു. കർത്താവിന്റെ ദാസിനെയും കുടുംബത്തെയും പ്രിയാനി അനീച്ചാനെയും കുടുംബത്തെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. മനോഹരമായ ഗാനം പാടി സിസ്റ്റർ ഷീനായുള്ള നന്ദി അറിയിക്കുന്നു. ദാസിയ കർത്താവ് കുടുംബമായവരെ അനുഗ്രഹിക്കുമാറാകട്ടെ. നാളെ രാവിലെ വീണ്ടും 5 മണിക്ക് നമുക്ക് ഒരുമിച്ച് കടന്നു വന്ന് പ്രാർത്ഥിപ്പാൻ കർത്താവ് നമ്മെ എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. പ്രത്യേകിച്ച് ഇന്ന് രാത്രികാലം മിഡ് നൈറ്റ് മുതലാണ് 24-hour ചെയിൻ പ്രെയർ ആരംഭിക്കുന്നത് എന്നുള്ള കാര്യം ഓർമ്മിപ്പിക്കുന്നു. അതിനായിട്ട് അസൈൻ ചെയ്തിരിക്കുന്ന പ്രിയപ്പെട്ട ഓരോരുത്തരും, വോളണ്ടിയർ ചെയ്തിരിക്കുന്ന ഓരോരുത്തരും തങ്ങളുടെ സ്ലോട്ടുകളിൽ ഫിൽ ചെയ്യുവാനും പ്രാർത്ഥിപ്പാനും ദൈവമായ കർത്താവ് സഹായിക്കട്ടെ. ഇന്ന് രാത്രികാലം ഈ ലൈനിൽ പങ്കെടുത്ത എല്ലാവരോടും നന്ദി അറിയിക്കുന്നു. താങ്ക് യു ആൻഡ് ഹാവ് എ ബ്ലെസ്ഡ് നൈറ്റ്. സീ യു അഗെയിൻ ഇൻ ദ മോർണിംഗ് അറ്റ് 5 o'clock. I'm not afraid.